ग्रीन वाली സമ്പന്നരുടെ വാസസ്ഥലം ഇവിടെ പലർക്കും പലതരം സ്വപ്നങ്ങളാണ് ജീവിതത്തിന്റെ നാൾക്കൂട്ട പെരുവഴിയിൽ ഒടിപ്പും തൊങ്ങലുമായി ജീവിക്കുന്നവരുണ്ട് ധനികന്മാർ തലയുയർത്തി ജീവിക്കുന്നു പടലപ്പിണക്കങ്ങളും കുശുമ്പും കുന്നായ്മകളുമായി കുസൃതി തോന്യാസങ്ങളോടെ ജീവിക്കുന്നവരുമുണ്ട് അവരിൽ കഞ്ഞിയും ചമ്മന്തിയും കൂട്ടി ജീവിക്കുന്ന രണ്ടു പേർക്കിടയിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് ഭൂതകാലം തന്ന കൈപ്പേറിയ അനുഭവങ്ങളുമായി ജീവിക്കുന്ന ഒരു അച്ഛന്റെയും भावी कालम करिप्पिडिप्पिक्कान नेट्टोट्टमोडुन्न ओरु मगन्टेयुम जीवितत्तिलेक्कानु नम्मुडे यात्र गुड मॉर्निंग मॉर्निंग आयकालत्त ओडियिरुन्नेंकिल इतिन्टे वल्ल कार्यम उंडायिरुन्नो ओन्नु निन्ने आ निन्ने 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 आद्यम नी परंजतु मर्याद गुड मॉर्निंग രണ്ടാമത്തെ നീ പറഞ്ഞത് അഹങ്കാരം ആയകാലെന്ന് പറഞ്ഞില്ലേ നിന്റെ അച്ഛൻ ഇപ്പോഴും ആ പഴയ കറവക്കാരൻ ഭാർഗവൻ തന്നെയല്ലേ വയസ്സ് എത്രയായി 50 അയാളുടെ വയസ്സല്ല ചോദിച്ചത് നിനക്ക് എത്ര വയസ്സായി 20 അതായത് നിന്റെ ആയ കാലം ഈ അസ്ഥി കൂടത്തിൽ നിന്ന് ഇറങ്ങിയേ ഇറങ്ങണം എന്ത് ചെയ്യാൻ പോവാ ആയ കാലത്ത് ഇങ്ങനെ ശകടത്തിന്റെ പുറത്തിരുന്ന് പോയാലേ എന്റെ പ്രായമാവുമ്പോ നിന്നോടും ആരെങ്കിലും ചോദിക്കും ഇവിടെ അടുത്ത് തന്നെയല്ലേ പാൽ കൊടുക്കാനുള്ള വീടുകള് അപ്പൊ പിന്നെ ഉന്തി തള്ളി അങ്ങോട്ട് പോയാ മതി ചെലടാ പോടാ 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 കോപൻ നായർ ഇതുവരെ ഔട്ടായില്ലേ ഞാൻ ഇന്നായില്ലോ എന്റെ ഈശ്വര കട്ടിൽ വെച്ചാണല്ലോ പിന്നെങ്ങനെ ഈ സാധനം താഴ്ത്തിക്ക് വീണേ പൊട്ടിയിട്ടുണ്ടാവോ ഓരോ മക്കള് അച്ഛൻ ചത്തട്ട് കട്ടിലൊഴിയാൻ നോക്കി നടക്കുക ഇവിടെ ഒരുത്തിന് സ്വന്തമായിട്ട് കട്ടില് കൊടുത്തിട്ട് അത് നമുക്ക് എടുക്കണില്ല എന്ന് വെച്ചാ ഗോപാ 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 എഴുന്നേറ്റ് എന്തെങ്കിലും കാപ്പിയോ വല്ലതും കുടിക്കായിരുന്നില്ലേ എനിക്ക് വേണ്ട വേണ്ടെങ്കി വേണ്ട മോനെ എന്തു ഉറക്കാടായത് അച്ഛൻ ഉപദേശിക്കുകയാണെന്ന് പറയരുത് മനുഷ്യനായ സൂര്യനൊപ്പം എണീക്കണം എന്നിട്ട് അവനവന്റെ കാര്യങ്ങൾ അവനവൻ തന്നെ നിർവഹിക്കണം ഞാൻ പല പ്രാവശ്യവും ഈ ശ്ലോകം ചൊല്ലിയിട്ടുള്ളതാ ഇനി ചൊല്ലണ്ട സമ്പത്ത് കാലത്ത് തൈ 10 വെച്ചാൽ ആപത്തു കാലത്ത് കാ 10 തിന്നാം പോയി എന്ന് പറഞ്ഞാൽ സമ്പത്ത് കാലത്ത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ ആപത്ത് കാലത്ത് നമുക്കത് തിന്നാം എന്നിട്ട് സമ്പത്ത് കാലത്ത് അച്ഛൻ വല്ലതും വെച്ചോ എനിക്ക് നിന്റെ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായില്ല സമ്പത്ത് കാലത്ത് അച്ഛൻ വല്ലതും ഉണ്ടാക്കിയോന്നു എനിക്ക് അത്ര സമ്പത്ത് കാലം ഉണ്ടായിട്ടില്ല എനിക്കൊന്നും ക്ലേശല്ലേ ഉള്ളൂ അയ്യോ സമയം ഏഴായ അയ്യോ ഏഴായ അയ്യോ ഞാനിവിടെ വെച്ചിരുന്ന സൂപ്പർ ലോട്ടോ ടിക്കറ്റ് എവിടെ ഇതാണ് ഏ അതല്ല ഇതന്നെ ഇതന്നെ ഇതെങ്ങനെ ചുരുണ്ടേ എന്താ ചുരുണ്ടേന്ന് തന്നെ ചുരുണ്ടതാവും തന്നെ ചുരുളേ അതിങ്ങനെ ചെവിയിട്ട് ചുരുട്ടി ചെവിയിലിട്ട് ചുരുട്ടി ദൈവമേ സൂപ്പർ ലോട്ടോ ഭഗവതി അടിക്കണേ സ്മൈൽ പ്ലീസ് लॉटरी अड़चलो ആദ്യമായിട്ടൊന്നല്ല ഞങ്ങളുടെ കുടുംബത്തിൽ ലോട്ടറി അടിക്കുന്നത് എന്റെ മുത്തച്ഛന് 1 ലക്ഷം രൂപ അടിച്ചു എന്റെ അച്ഛന് 5 ലക്ഷം എനിക്ക് 1 കോടി ഇപ്പോ ദേ എന്റെ മകനെ എത്രയാടാ അച്ഛാ 5 കോടി ആ 5 5 അങ്ങനെ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ലോട്ടറി അടിച്ചുകൊണ്ടിരിക്കുക എന്താ ചോദിച്ചത് സർ ഒരു ഫോട്ടോ കൂടി ഫോട്ടോ ഞാനും അച്ഛാ അവൻ നിന്നോട്ടറാ ഫോട്ടോ വരുമ്പോൾ നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചോളും എവിടെന്ന് കിട്ടണ്ട ഇത്രയും കറുത്ത കൂട്ടുകാരൻ കറുത്തതാണെങ്കിലും ഹൃദയം വെളുത്തതാ അത് കൊണ്ടന്നണ്ടാ ഫോട്ടോ अदे उग्र ट्रीट वे ट्रीट पक्षे अंब मनोहर स्वप्न स्वप्न नी कलवा इन मुद्दे नी इवेड़ो ഇങ്ങനത്തെ വൃത്തികെട്ട സ്വപ്നങ്ങൾ കാണുന്ന ഒരു മകന്റെ കൂടെ എനിക്ക് കിടക്കാൻ ആവില്ല ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ആയപ്പോഴാണ് എൻ്റെ അച്ഛൻ എന്നെ പിടിച്ച് വേറെ മുറി കയറ്റി കെട്ടിയത് നീ പോയി ചായടാനാ ഇന്ന് ചൊവ്വാഴ്ച അച്ഛന്റെ ദിവസമല്ലേ മോനെ ഞാൻ നിന്നിൽ നിന്ന് മറച്ചു വെച്ച ഒരു സത്യമുണ്ട് എന്താ എന്താ ചാ നീ ആരോടെങ്കിലും പറയോ ഇല്ല എൻ്റെ അച്ഛൻ അച്ഛനല്ലേ ഓടത്തണ്ടി എവിടുന്ന് അതല്ല ചൊവ്വാഴ്ച കാരണന്മാർ ചായടാൻ പാടില്ല എന്നുള്ള സത്യമാണ് ഞാൻ നിന്നിൽ നിന്ന് മറച്ചു വെച്ചത് नी पोई चाय या नोकी चाय पच्चील ई कड़कि अच्छन पेड़ नी एंता परा ई कड़कि या पेड़ा पटिया അതെ ഞാൻ നിന്നോട് എന്താ ആഴ്ചയാണ് കാരണന്മാര് ചായ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞത് ചൊവ്വാഴ്ച ചൊവ്വാഴ്ചയല്ല ബുധനാഴ്ച ഞാനിപ്പോ ഡയറി എടുത്ത് നോക്കിയതാ ശങ്കരനാരായണൻ കൊണ്ടുവന്നില്ലേ മാതൃഭൂമിയുടെ ഡയറി അതെടുത്ത് ഞാൻ നോക്കിയതല്ലേ ഒരാൾ വന്നിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോയി അല്ല ഞാൻ ചായ ഇട്ടോളാം ചെല്ല് ചെല്ലടാ ചെല്ല് ഇതെന്ത് ഭ്രാന്ത് തോമാച്ച സാറോ വാ സാറേ സാർ വല്ലാണ്ട് കറുത്തു ഭാര്യ പിള്ളേരൊന്നും വന്നില്ല സാറേ അവള് പ്രസവത്തിന് പോയിരിക്കാ ആറാമത്തെ അല്ലേ അപ്പൊ സാർ ഇപ്പൊ ബാങ്കിൽ നിന്ന് പോവാറില്ലേ ഗോപാ ഞാൻ അച്ഛനെ വിളിക്കാം എന്തിനാ എടാ എന്റെ പേഴ്സണൽ റിസ്കിലാണ് നിങ്ങൾക്ക് ഞാനൊന്ന് ഹൗസിംഗ് ലോൺ അനുവദിച്ചു തന്നത് അറിയാം അതിന് 10 മാസത്തെ ഡ്യൂസ് അല്ലേ വരുത്തിയിട്ടുള്ളൂ മിടുക്കൻ എടാ ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയപ്പോ എന്താ നിങ്ങളോട് പറഞ്ഞത് അടുത്ത മാസം അടയ്ക്കണമെന്ന് അടുത്ത മാസത്തിന് ഇനി 1 മാസം കൂടിയില്ലേ അല്ല എന്താ നിങ്ങളുടെ ഉദ്ദേശം ഉദ്ദേശം ഈ ഒടുക്കത്തെ ലോൺ എങ്ങനെയെങ്കിലും അടച്ചു തീർത്ത് സ്നേഹസമ്പന്നനും ദയാശീലനുമായ സാറിനെ രക്ഷിക്കുക എന്നുള്ളതാണ് സത്യം ഞാൻ ചത്ത് മണ്ണടിച്ചിട്ടായിരിക്കും നല്ലവരല്ലേ ദൈവം വേഗം വിളിക്കും സാർ വേണ്ട 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 ദേഹത്ത് തൊട്ടുള്ള സംസാരം ഒന്നും വേണ്ട സത്യം പറയാലോ സാർ ഒരു ശുദ്ധ മണ്ടന സോറി ശുദ്ധ പാവ ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ 5 ലക്ഷം രൂപ ഒറ്റ മാസത്തിനുള്ളിൽ ഒരുമിച്ചടയ്ക്കാന്ന് വിചാരിക്കാം എനിക്ക് എത്ര രൂപ ഇളവ് തരാൻ പറ്റും പരിഹസിക്കുക ആത്മാർത്ഥമായിട്ടാണ് സാറേ ഇന്നേക്ക് ഒറ്റ മാസത്തിനുള്ളിൽ സാറിന്റെ കംപ്ലീറ്റ് എമൗണ്ട് ഞാൻ അടച്ചു തീർത്തിരിക്കും ഉറപ്പാണോ ഉറപ്പ് എന്റെ അച്ഛനാണ് സത്യം ഇത് ഞാൻ അവസാനമായിട്ട് വിശ്വസിക്കാം വാക്ക് മാറൂല്ലോ അരവിന്ദാക്ഷൻ നായരെ ഓ ദേ വന്നു എന്തേ ആരായിരുന്നു ഗോപാദ് ഓഹോ ഏത് ഇപ്പോ വന്നില്ലേ ആ അതാ അത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ രമേശേച്ചില്ലേ രമേശേച്ചിയുടെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പൊ അച്ഛനെ വൈകിട്ടൊന്ന് കാണണമെന്ന് അവര് രണ്ടാളുണ്ടായിരുന്ന ഇല്ല എന്തായി നമ്മുടെ വീടിന് ലോൺ തന്നില്ലേ ഒരു ബാങ്ക് മാനേജർ ആ മാനേജറുടെ ഒരു ചായ ഓ ചായ റെഡിയായി അച്ഛൻ എനിക്കിട്ട് മലപ്പുറം പാര വെക്കായിരുന്നല്ലേ എന്താ ഗോപാ നീ പറയണേ സ്വന്തം മകനിട്ട് ഏതെങ്കിലും തന്ത പാര പണി ഈ ലോകത്ത് ഒരു തന്ത പണിയില്ല പക്ഷെ എന്റെ തന്ത പണി സത്യം ഞാൻ ബാത്റൂമിൽ പോയിട്ടില്ല അച്ഛാ അച്ഛാ ദൈവമേ ഇനി ഏത് കുരിശാണാവോ ആരാ ആരായാലും ഗോപനില്ല ഞാൻ സോമനാ ഏത് സോമൻ സോമസുന്ദരൻ എന്താ സോമസുന്ദര ഗോപന് പൈസ കൊടുക്കാൻ വന്നതാ ഗോപൻ എവിടെയുണ്ട് ഗോപൻ കുളിക്കാ ഗോപാ എന്താ അച്ഛാ ദേ നിന്നെ ആ സോമസുന്ദരൻ വിളിക്കണു ഞാൻ റെഡിയാണ് അച്ഛാ എന്താ സോമേട്ട എന്നെ വിളിച്ചോന്ന് അറിഞ്ഞു? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓ ഇല്ല. ആഹാ കോളുണ്ടോ? കോളുണ്ട്. 500 നിനക്ക്, 1500. ഓ ആയിക്കോട്ടെ. ഇത് 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 അതെ, എന്റെ ശകുനത്തിന് സാലറി ഒന്ന് കൂട്ടി കിട്ടിയാൽ കൊള്ളായിരുന്നു. 3-4 ബുക്കിംഗ് വേറെ ഉണ്ട്. ഇന്ന് രാവിലെ ഒരു ശകുനം നിന്നിട്ട് വന്നേ ഉള്ളൂ. ഇനി നമ്മുടെ ശാന്തയുടെ വീട്ടിലും ബാലപഞ്ചാന്റെ വീട്ടിലും കൂടി. അതെ, നീ അത്ര ബിസി ആണെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കിക്കോളാം. ആയിക്കോട്ടെ. ആ എന്നാ അതുങ്ങതാ. അല്ല അല്ലാകില്ല ഒന്നും വേണ്ട. ഈ ഒരു കാര്യം മനസ്സിലാക്കി, എന്റെ സാറിന് ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിട്ടല്ല. പിന്നെ ഇതെല്ലാം എന്റെ സമ്മർദ്ദം കൊണ്ടാണ്. പിന്നെ സാർ കേസ് ജയിക്കുന്നത് നീ ശകുനം നിൽക്കുന്നോണ്ടല്ല, അങ്ങേരുടെ കഴിവുകൊണ്ട്. നിന്റെ ശകുനത്തിന്റെ ഗുണം കൊണ്ടാണെങ്കിൽ നിന്റെ അച്ഛൻ ഇവിടെ ഇങ്ങനെ കരപ്പനം പിടിച്ച് കിടക്കില്ലായിരുന്നല്ലോ, എന്നോ കോടീശ്വരനായനെ. എന്റെ അച്ഛന് കരപ്പന കരപ്പൻ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. ഇനി നീ പറ, ഇതിവിടെ വെച്ച് നിർത്തണോ തുടരണോ? തുടരാം. തുടരാം. സാറിന്റെ ബെൽ മറക്കണ്ട, കൃത്യം 9 മണി. ശുക്ലാംഭരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സോമസുന്ദരം, സോമസുന്ദരം, സോമസുന്ദരം. സാർ എന്നാണ് ഇത് പൂജ പണുമ്പോ ഡപ്പാങ്കുത്താ? അതിനൊക്കെയുള്ള മറുപടി ദൈവം കൊടുത്തോളും സാർ. പിന്നെ കൃത്യം 9 മണിക്ക് ഗോവ നമ്മുടെ ഗേറ്റിന്റെ മുമ്പിൽ ഉണ്ടാവും. എനിക്ക് ഈ ശകുനത്തിലൊന്നും വലിയ വിശ്വാസമില്ലാന്ന് തനിക്ക് അറിഞ്ഞൂടെ? വെറുതെ ആവശ്യമില്ലാത്ത ഓരോ. സാർ അങ്ങനെ പറയരുത്. അവന് 2000 രൂപ കൊടുത്താലെന്താ? നമുക്ക് കേസ് ജയിക്കണം. കഴിഞ്ഞ 2 കേസുകളിലും അവനെ ശകുനം കണ്ടുപോയത് കൊണ്ടാണ് നമ്മൾ ജയിച്ചത്, അല്ലാതെ എന്റെ കഴിവ് കൊണ്ടല്ല. അല്ലാതെ താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പ്രമാണം. പോരാത്തതിന് ഇന്നത്തെ എതിർ വക്കീല് കസ്തൂരി മാഡമാണല്ലോ. കോടതിയിൽ ഇന്ന് നടക്കാൻ പോകുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള യുദ്ധമാണെന്ന് ആൾക്കാർ പറയുന്നത്. അതെ, യുദ്ധം തന്നെയാ. ഇനി കസ്തൂരിയല്ല, കോടതിയിലെ സകല വക്കീലന്മാർ വാദിച്ചാലും ഈ കേസിൽ രംഗസ്വാമി തന്നെ ജയിക്കും. ജയിക്കും, നമുക്ക് കാണാലോ. എതിർഭാഗത്ത് രംഗസ്വാമി ആയതുകൊണ്ട് തന്നെ ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാ. സോ ഐ പ്രോമിസ് യു, ഞാൻ ഈ കേസ് ജയിച്ചിരിക്കും. വണ്ടി വിടല്ലേ, ശകുനം റെഡി. ഗുഡ് മോർണിംഗ്. മാമി കൊള്ളാല. ഡാടാ മര്യാദക്ക് പണിയെടുക്കടാ. സ്വന്തം തന്ത പോലും അറിയാതെയാ ഈ പോസ്റ്റ് ഒട്ടിക്കുന്ന ബിസിനസ് ചെയ്യാൻ തുടങ്ങിയത്. ദൈവമേ, ദിവസം ശകുനം നിന്ന് പൈസ മേടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെപ്പോലുള്ള ചീപ്പ് തൊഴിലാളികളുടെ കൂടെ ഒന്ന് പോസ്റ്റ് ഒട്ടിക്കേണ്ട ഗതികേട് ഈ സുന്ദരനായ മുതലാളിക്ക് വരില്ലായിരുന്നു. അബൈ കറക്റ്റ് മിസ്റ്റർ കരി. യു ആർ റൈറ്റ് മിസ്റ്റർ മുതലാളി, ബട്ട് വൺസ് അപ്പോൺ എ ടൈം ഐ വാസ് എ ശകുനി. എന്ന് വെച്ചാ ഐ വാസ് എ ശകുനി, ഞാൻ ശകുനം നിൽക്കുന്നവനായിരുന്നെന്ന്. ഓഹോ, അതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടോ? അങ്ങനെ നിന്ന് നിന്നായിരിക്കും ഹരി കരി പോലെ ആയത്. ശകുനം നിൽക്കുമ്പോ ചിരിക്കാതിരുന്നത് കൊണ്ട് യവന്റെ പല്ലെങ്കിലും വെളുത്ത് കിട്ടി. अयो सा हेवी लाइसेंस चवटे मुटुकाले विकलांग मृगमाकी नमस्कार यान पावं विकलांगन सर ई वे सोरी सर पेट्टेന്ന് മൂത്രം ഒഴിക്കാൻ തോന്നിയോണ്ട് ഇവനെ മൂത്രം ഒഴിക്കാൻ നീ എന്തിനാണ് കൂടെ പോയത് സർ ഇവന്റെ എല്ലാ കാര്യത്തിനും എന്റെ കണ്ണുകൾ തന്നെ വേണ്ട സർ എന്താ ഇവനെ കണ്ണില്ലേ ഇവനെ കണ്ണില്ല ഇവൻ കാണാൻ കഴിയാത്ത അന്നേ കണ്ടില്ലേ ഇവനൊന്നും കാണാനില്ല സർ കണ്ണിൽ ഇരുട്ടായിട്ട് കാണുള്ളൂ അന്തരല്ലേ അയ്യോ അപ്പോൾ പിന്നെ ഞാനും അന്തരാണോ ഇവനെ നോക്കിട്ട് എനിക്ക് ഇരുട്ടായിട്ടാണല്ലോ കാണുന്നത് കറക്റ്റ് ആണ് സർ നമുക്ക് തന്നെ ഇവനെ കാണാൻ കഴിയുന്നില്ല പിന്നെ ഇവൻ എങ്ങനെ നമ്മളെ കാണും സർ ഓ ഗോഡ് ആ എന്താ ഈ അന്തന്റെ പേര് अंदु अंदु अंदन अदोटे राजकुमार ग्लास रेडी आना पदव साधन इतना रम्म कुछ अदर समय अयो इतना निंद कई रम्म कषाय तलकाल नी कलय और अंजार दिवस कहय या वेणो वेंडे अच्छा सत्यम पर നമ്മുടെ അടുക്കളയുടെ തൊട്ട് പിന്നിൽ ഞാനൊരു തൈ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇന്നലെ കാച്ചു അതിനൊരെണ്ണം പൊട്ടിച്ചതാടാ പോയി കുളിക്കടാ ഇനിയിപ്പോ നാളെ ചോദിച്ചോണ്ട് വരുമല്ലോ റമ്മ എവിടെയാണ് തടാടാ തൈകളവാ തുപ്പി നോക്കി ഞാൻ ആ അയ്യോ അച്ഛാ അച്ഛാ എന്റെ ബെഡ്റൂമിൽ ഒരു പ്രേതോ ആ വാ शीतल शीतल इन मुदल गेस्टा चो निो चोच्चो नि अम्मे या कल्याण कहलो गेस्ट इवे नी इवे अच्छन वह अद आरा एंादे पेकुटी इवे इवल एहृति मगला डेहराडूणिल अयाप अमेरिकल फिलोडाफियल अदराडूणिल अवैत वरान पा दुबई कैटूल अद मगले इंटू अच्छन मनसावण दुबई कुवैत फिलोडाफिया अमेरिका इतना इवन आगे अव बीफ फ्राई പൊറോട്ട बिरयानी फ्राइड राइस चिल्ली चिकन इवन जीविक या स्थल पेरे ऐर्मो अच्छे ऐटों वलिए सुहृत डेहराडूण क्यों अद महा कष्ट गुड नाइट अच्छन डेहराडूण फ्रेंड आरा इन अच्छे अबद्ध वल चोलो अलग वेड़ा आरा ഞാനാ എന്താങ്കളെ? ഏയ് ഒന്നുമില്ല, മോള് ഉറങ്ങിയോന്ന് നോക്കാൻ വന്നതാ. ഞാൻ കിടക്കാൻ പോവായിരുന്നു. ആ കൊതുക് തിരി കടിക്കണ്ടെങ്കിൽ കൊതുക് കത്തിച്ചു വെച്ചോളൂ കേട്ടോ. ശരി അങ്കിൾ, ഗുഡ് നൈറ്റ്. ആ ഗുഡ് നൈറ്റ്. കൊതുക് കത്തിച്ചു വെക്കാം, നിനക്ക് എന്താ തലയ്ക്ക് പ്രാന്തായ? പെമ്പിള്ളേര് കിടക്കുന്ന റൂമിൽ വന്ന് എത്തി നോക്കണതേ അത്ര നല്ല ശീലമൊന്നുമല്ല. ഡെറാഡൂണിൽ പോലും ഇത്ര വൃത്തിയായിട്ടമാര്. ഡെറാഡൂണിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? എത്രയായി? 90. നിന്റെ പ്രായമല്ലേ ഞാൻ ചോദിച്ചത്? ഓടിയ കാശ് തന്നെയാണോ ഞാൻ പറഞ്ഞത്? ഞാനിപ്പ ഈ കാശ് തരില്ലെന്ന് വിചാരിക്കാം. നീ എന്നെ എന്ത് ചെയ്യും? നീ എന്നെ മൂക്കി കയറ്റുമോ? ചാവട്ടൂർക്ക് കിട്ടില്ല, പാറ്റയ്ക്ക് കൊടുക്കും. കളിച്ച് കളിച്ച് വെങ്കിടങ്ങി തങ്കച്ചന്റെ മകനോടാ കളി. അല്ലടാ തങ്കച്ചേട്ട മോന 90 രൂപക്ക് വേണ്ടി തങ്കച്ചേട്ട മോനായിട്ട് തലൂട്ടി നിറഞ്ഞ തങ്കച്ചേട്ടൻ എന്ത് വിചാരിക്കും? ഇതാ 100 രൂപയുണ്ട്. അച്ഛനെ അറിയുമല്ലേ? താനല്ലേ പറഞ്ഞ അച്ഛനെ അറിയുന്നു. ഇനിയിപ്പോ അച്ഛനെ അറിയണോ? താനല്ലോ നേരത്തെ അച്ഛനെ അറിയുന്നു പറഞ്ഞ. കത്തി കാണിച്ചോണ്ട് അച്ഛനെ അറിയുമെന്ന് പറഞ്ഞു ജീവിതത്തിൽ ആക്കുണ്ടാവില്ലേ? വൈദ്യണ്ണ എന്താ ഈ വേഷത്തില്? നക്സൽ ബാരിയാവും പോയവൻ സന്യാസിയായി പോയി എന്ന് മാത്രം അറിഞ്ഞാ മതി. മുല്ലയപ്പ തെറിച്ച ബന്ധം ഉള്ളെങ്കിലും അക്കായെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അക്കാ വിട്ട് എങ്ങുമേ പോവില്ലേ. പറഞ്ഞാ കേൾക്കുന്നൊരു ചെമ്മരിയാടിനെ പോലെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. നിക്ക, സ്വന്തം കാലി ജീവിച്ച് കാണിക്കാന്ന് വെല്ലുവിളിച്ച് ഒരിക്കൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ? ഗതി മുട്ടുമ്പോ കയറി നടക്കാൻ ഇത് സത്രമൊന്നുമല്ല. ഇറങ്ങാൻ ഒരു തവണ കൂടി ഇതിപ്പോ ഒരുപാട് തവണയായി. സരോജം, പുറത്താക്കി ഗേറ്റ് അടയ്ക്ക്. എന്നെ പുറത്താക്കൊന്നും വേണ്ട. ഇവിടുത്തെ ഗേറ്റ് അടച്ചാലും എന്റെ മുമ്പിൽ വേറെ പല ഗേറ്റുകളും അടക്ക തുറക്കും. നമുക്ക് കുറച്ച് വേണ്ടി കാണാട്ടാ. അലിയ, എന്നോട് ക്ഷമിക്കണം അലിയ. അലിയന്റെ പാതാരവിന്ദങ്ങളിൽ ഞാൻ തൊട്ട് നമസ്കരിച്ചോട്ടെ. എനിക്കിപ്പോഴാ മനസ്സിലായത് അലിയൻ എന്തുകൊണ്ടാണ് എന്റെ പെങ്ങളെ ഉപേക്ഷിച്ചതെന്ന്. അലിയൻ ദൈവമാണ്. അലിയ ദൈവം. താനെപ്പോഴാടോ വൈദി സന്യാസിയായത്? കയ്യിലുള്ള കാശ് മുഴുവൻ തീർന്നപ്പോ ഞാനങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ആയിപ്പോയതാണ്. ഈ സന്യാസം നമുക്ക് തന്നെ പണിയില്ല അലിയ. പെണ്ണും കെട്ടി രണ്ട് പിള്ളേരൊക്കെ ആയിട്ട് വൈകുന്നേരമൊക്കെ പോകുമ്പോ രണ്ട് പെഗും വിട്ടിരിക്കണ അതിന്റെ രസം എന്നൊക്കെ ആൾക്കാർ പറയുന്നു. എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല. ഇത് ഞാൻ തന്നെ ആട്ടെ. എന്താ തന്റെ ഉദ്ദേശം? എനിക്ക് വേണമെങ്കിൽ പെങ്ങളുടെ കൂടെ ജീവിക്കുക. പക്ഷെ എനിക്കൊരു വാശി, ഇനിയുള്ള കാലം സ്നേഹസമ്പന്നനായ അലിയന്റെ കൂടെ ജീവിക്കണമെന്ന്. അയ്യോ വെറുതെ വേണ്ട. അലിയൻ പറയുന്നത് കേട്ട് അച്ചടക്കമുള്ള ഊർജ്ജസ്വലനായ ഒരു ഗുമസ്തനായിട്ട്, അല്ലെങ്കിൽ വേണ്ട ഒരു ഡ്രൈവറായിട്ട്. മുമ്പ് ഒരിക്കൽ ഇവിടെ നിന്നതിന്റെ സാർ അനുഭവിച്ചതാ. ഏയ് ഗഴി കെട്ടിട്ട് വന്നതല്ലോ. നിന്നോട്ടെ, നിൽക്കുന്നതൊക്കെ കൊള്ളാം. എന്റെ സ്വഭാവവും ശീലങ്ങളും ഒക്കെ അറിയാവല്ലോ. അലിയൻ വരക്കണ വരയെന്ന് ഒരു ഇഞ്ച് ഞാൻ മാറൂല. എന്നാ തനിക്ക് കൊള്ളാം. ഓ താങ്ക് യു വെരി മച്ച് അലിയ. ചായ ചായ താൻ കുടിച്ചോ. എടോ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? എന്താ മേടിച്ചിട്ട് ഒരു വർഷമായുള്ള അതിനുള്ളിൽ തീർന്നു. എന്തൊരു ചൂട് എവിടെയൊക്കെ. എന്താ കുസ്തി പിടിച്ച് മതിൽ മറിച്ചിടണ്ട. ഇതെവിടെന്നാ? ഇതെന്റെ. അല്ലാതെ ഈ വീട്ടിൽ എവിടുന്ന പേസ്റ്റ്? പേസ്റ്റിൽ എന്നിട്ടൊന്നുമല്ല, ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ തീരുന്നവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഒരു ശീലമാണ്. അല്ലാതില്ല ഞെട്ടല്ല. അച്ഛാ, 1200 ഗ്രാമിന്റെ പൊട്ടിക്കാത്ത പേസ്റ്റിംഗ് എടുത്തേ. പള്ളിക്കുന്ന ഫാമിലിയാണെന്ന് അറിയട്ടെ. കൂടുതൽ ഇടിക്കല്ലേ. എങ്ങനെ ചിരിക്കാതിരിക്കും? 1200 ഗ്രാമിന്റെ പേസ്റ്റ് ഇല്ലാന്ന് ഏത് പൊട്ടിക്കും അറിയാം. ഓഹോ, അപ്പൊ മനസ്സിലായല്ലേ. കൂടുതൽ ഡയലോഗ് അടിക്കാതെ പല്ലിയേക്ക്. അതെ, ഒന്ന് നിന്നേ മോളെ. അത്ര നിർബന്ധമാണെങ്കിൽ ആ സോപ്പും കൂടി എടുത്തു വന്നിട്ട് എന്നെ കുളിപ്പിച്ചു കൂടിത്താ. ഞാൻ റെഡി. നീ റെഡിയാവും. നീ ആ സൈസ് സാധനാണോ ഇല്ലാത്തവള്? അതാരാന്ന് ഞാൻ ഇന്നലെ കണ്ടു. എന്ത് കണ്ടു? വാതിലിന്റെ ഇടയിലൂടെ ഇങ്ങനെ അച്ഛാ ഇവളൊക്കെ എവിടെ നിന്ന് കുറ്റിയും പറിച്ചോണ്ട് വന്നതാ? ഈ അച്ഛനോടെ പോയി കിടക്കാം. അച്ഛാ അച്ഛാ കാണല്ലേ സാർ? നീയാ? എന്താ രാവിലെ പത്രത്തിന്റെ ബില്ല്? ഓ അതൊന്നും വേണ്ടപ്പാ, തമാശ കളഞ്ഞിട്ട് കാശ് എടുക്കട്ടെ സാറേ. 450 രൂപ. 450 രൂപ? അതിനു വേണ്ടിട്ടാ നീ രാവിലെ വന്നേക്കണേ? നീ ഒരു കാര്യം ചെയ്, പോയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടോ. ഇനി ഒരു മാസം കഴിഞ്ഞാ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയിട്ടാ. എടാ അപ്പുറത്തെ വീട്ടിലെ തോമസ് ചേട്ടനല്ലേ കോടിക്കണക്കിന് രൂപയുടെ കടക്കാരനാ, അറിയോ നിനക്ക്? എനിക്ക് അയാളുടെ കോടിക്കണക്കിന് രൂപയുടെ കണക്കൊന്നും അറിയണ്ട. എനിക്ക് എന്റെ പത്രത്തിന് 450 രൂപ അപ്പം കിട്ടണം. ഓ പിന്നെ ഞങ്ങൾ ഈ പാവങ്ങളുടെ 450 രൂപ ഇട്ടിട്ടുണ്ട് നിന്റെ മാതൃഭൂമി പത്രം നടന്നു പോവാൻ. ഒന്ന് പോടാ. നല്ല ഒന്നാമതൊരു വീട് കെട്ടിയിട്ടുണ്ടല്ലോ ചേട്ടാ, എന്തിനായി പിച്ചത്തരം കാണിക്കണത്? വീടല്ലേ കെട്ടിട്ടുള്ളൂ, ഞാൻ കെട്ടിട്ടില്ലല്ലോ. എടാ ഞാൻ കെട്ടിക്കഴിഞ്ഞതെങ്കിൽ ആ സ്ത്രീധനത്തിന്റെ തുക കൊണ്ട് ആദ്യം കടമിട്ടു നിന്റെ ഒരുക്കൂടാ. ആ കല്യാണം കൂടി ഞങ്ങൾ മാതൃഭൂമിക്കാർ നടത്തി തരാം. ആയിക്കോട്ടെ. അതെ എന്റെ കല്യാണം നടത്തിയിരിക്കുക ഈ ഒരു ജോലിക്കാരും പറഞ്ഞിട്ട് ആ ആലോചന നടന്നിട്ടുള്ളത്. ഈ കാശും കൂടി തന്നില്ലെങ്കിൽ എന്റെ ഏജൻസി കെട്ടി, എന്റെ ഏജൻസി കെട്ടിയത് എന്റെ കല്യാണം നടക്കില്ലേട്ടാ. വയലന്റ് ആവല്ലേ രമേശ, നീ ഒരു കാര്യം ചെയ്യും, നീ അതവരെ പറഞ്ഞ് മനസ്സിലാക്കാം. ആരെ? പെൺവീട്ടുകാരെ? അല്ലട പത്രക്കാരെ. ഇപ്പൊ ഞാൻ നിന്നോട് ഒരു ഒഴിവ് പറയുന്നില്ല, അതുപോലെ നീ അവരോട് ഒഴിവ് പറയും, അവര് മറ്റുള്ളവരോട് ഒഴിവ് പറയും. അങ്ങനെ ഒഴിവ് കഴിവൊക്കെ പറഞ്ഞില്ല നമ്മൾ ഇന്ത്യക്കാർ ജീവിച്ചു പോണത്. അതെ, അങ്ങനെ മറ്റുള്ളവർ പറയണ ഒഴിവില്ല, നമ്മൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്. അതെ ഇന്ന് വൈകുന്നേരത്തോടെ കാശ് എന്തെങ്കിലും എന്റെ സ്വഭാവം മാറൂട്ടാ. നീ ഒരു ചുക്കും ചെയ്യില്ല. നാളെ മുതൽ പത്രം വായിക്കണമെന്ന് കാണാ നിന്നെ. അതെ പത്രം നിന്റെ മാത്രമല്ല, കേരളത്തിൽ 5-6 പത്രങ്ങൾ വേറെ ഉണ്ട്. എടാ ഓരോരുത്തരോട് ഒരു 3 മാസം വെച്ച് കടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസിയായിട്ട് 2 വർഷം പോകും. അറിയടാ പോടാ പേരട്ടത്തിന്റെ. അയ്യേ എന്ത് ജന്തുക്കളത്! അച്ഛനും മുന്നും കൂടി ഇറങ്ങിയിരിക്കാൻ നാട്ടുകാരെ പറ്റിക്കാൻ. അച്ഛാ അച്ഛാ നേരായല്ലോ അച്ഛ അച്ഛാന്നും പറഞ്ഞു കൊരവെള്ളി പൊട്ടിക്കാൻ തുടങ്ങിയിട്ട് എന്താ? അത് ശരി, ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കായിരുന്നല്ലേ? ഒളിച്ചിരിക്കാൻ പോയതല്ല, മനുഷ്യന്റെ പ്രാഥമിക ക്ലേശങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പോയതാ. ഓ എനിക്കറിയാം, പേപ്പർ കേട്ട പൊളിച്ചിരുന്നല്ലേ? ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു ഒളിച്ചിരിക്കാൻ പോയതല്ലെന്ന്. എനിക്കറിയാം. അതെ ഇനി അവൾ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല. എന്ത് പറ്റി? അവള് ശരിയല്ല. ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആര് പറഞ്ഞു വഴിയില്ലെന്ന്? ഇന്ന് കൊച്ചുവിളിപ്പം കാലത്ത് എന്റെ അടുത്ത് ശൃംഗരിച്ചോണ്ട് വന്നിരിക്കാ. ഞാനൊരാണല്ലേ, എനിക്ക് നീ സംഭവിച്ചാ നിനക്കെന്ത് സംഭവിക്കാൻ? 2 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് ഒരു പെണ്ണ് വേണ്ട. എന്താ ഗോപാ നീ പറയണേ? ഞാൻ ആ കുട്ടിയുടെ അഡ്വാൻസ് മേടിച്ചതല്ലേ. അഡ്വാൻസാ? എത്ര രൂപ? 2000. ഓഹോ അപ്പൊ അതുകൊണ്ടായിരിക്കും മേടിച്ച് മിഴിഞ്ഞതല്ലേ? ഏയ് അതെനിക്ക് അവള് ഫ്രീ തന്നതാ. ഒരു കാര്യം ചെയ്യ്, എഗ്രിമെന്റ് വെച്ചിട്ടല്ലോ ആ പൈസ അങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്ക്. അത് ഞാൻ പാൽക്കാരനും പല കച്ചവടക്കാരനും കൊടുത്തു. ഓ ഇതൊരു പുലിവാലായല്ലോ, എന്ത് ചോദിച്ചാലും കളനെ പോലെ തല കൂപ്പിട്ട് നിൽക്കും. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കാൻ. ഞാനൊരു 2000 രൂപ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചു തരാം, അതിനെ പറഞ്ഞു വിട്. അങ്കിൾ ഈ പെൺകുട്ടികളെ താമസിക്കുന്ന ഞാനൊന്ന് പറയട്ടെ ഗോപേട്ട. ഗോപേട്ടാന്നാ അച്ഛാ, ഗോപേട്ടാന്ന്. പിന്നെ നിന്നെ എന്താ വിളിക്കാ? വേലായുധൻ. എന്താ നിന്റെ പേര്? ഗോപൻ. പറ മോളെ. പെൺകുട്ടികൾ താമസിക്കുന്ന റൂമില് ഒരാൾ വന്ന് ഒളിഞ്ഞു നോക്കിയെന്ന് വിചാരിക്കാം. ഇവിടെ ആരാ ഒളിഞ്ഞു നോക്കിയേ? അയാളെ കുറിച്ച് അങ്കിളുടെ അഭിപ്രായം എന്താ? ആണാണോ പെണ്ണാണോ? ആണാണെന്ന് തോന്നുന്നു എങ്കിൽ അവൻ ആണും പെണ്ണും കെട്ടവനും സംസ്കാരമില്ലാത്തവനും ആവാസനും തന്തയില്ലാത്തവനുമാണ്. അച്ഛാ സത്യം പറയാലോ അങ്കിൾ, അങ്ങനെ ഒരു അനുഭവം ഹോട്ടലിൽ വെച്ചുണ്ടായതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം തേടി വന്നത്. ഇവിടെ ഞാൻ സേഫാ. എനിക്ക് സമാധാനായി. അങ്കിളിന്റെ മുഖം കണ്ടാൽ അറിയാം അങ്കിൾ ഒരു ഇന്നസെന്റ് ആണെന്ന്. ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയത് ഗോപന്റെ ഭാഗ്യാ. ഇത് ഞാൻ പലപ്പോഴും നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ, പക്ഷേ അന്നൊക്കെ ഞാനത് കൺട്രോൾ ചെയ്തു. അയ്യോ ഇന്ന് ശീതളിൽ നിന്നും ഈ വാക്കുകൾ അടർന്നു വീണപ്പോ എന്റെ ക്ലേശമൊക്കെ മാറി. മോള് സമാധാനമായിട്ട് അകത്തേക്ക് പോയിക്കോ. ഒടുക്കത്തൊരു ക്ലേശ. അച്ഛാ 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 ബഹുത് അച്ഛാ. നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ. എടി മൂദേവി. ഓ ദൈവം എന്റെ മാനം കപ്പലേറി. അതുകൊണ്ട് ഭൂമി കുലുക്കം ഉണ്ടായെന്ന് പറഞ്ഞാലും ഞാൻ എന്റെ സരോയത്തെ വിട്ട് എങ്ങും പോയില്ല. എനിക്ക് വിശ്വാസമില്ല. എന്നോട് ഇത്തിരിയെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഒരു കത്തെങ്കിലും അയക്കില്ലായിരുന്നു. നീ എന്ത് മണ്ടത്തൊരു പറയണ? കത്തൊക്കെ എന്നാലും ഉണ്ടായത്? ഈ കത്ത് കണ്ടുപിടിക്കുന്നതിന് മുമ്പും മനുഷ്യർ പ്രയോഗിച്ചിരുന്നില്ലേ? യു ഗോട്ട് മീ? ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചോ? യെസ് ഐ വിൽ ടു. എനിക്കത് പഠിക്കേണ്ടി വന്നു. ആ 2 ഐസ്ക്രീം ഗിവൻ ഗിവ്സ് ഗിവ്. ഓക്കേ. ഒരു ഇന്റർവ്യൂവിന് ശേഷം നമ്മുടെ പ്രണയം വീണ്ടും തുടങ്ങിയല്ലേ? നിന്റെ പിണക്കൊക്കെ ഒരു ഐസ്ക്രീം പോലെ ആയാലും ഞാൻ ഇതാവട്ടെ. എന്തോ 10 റുപ്യ? 10 10 അർത്ഥം. എന്റെ അമ്മേ അങ്ങനെ അർത്ഥം ഒരു ഐസ്ക്രീം. ഗോപൻ ഗോപൻ സമാധാനമായിട്ടൊന്ന് പ്രേമിക്കാനും സമ്മതിക്കില്ല. നമ്മളെ കണ്ടോ? ഇതെന്താണ് ഇവിടെ? പച്ചക്കറി വാങ്ങാൻ. പച്ചക്കറി മേടിക്കാൻ ഇവിടെയാ? അല്ല ഐസ്ക്രീം. ആ വായിക്കോളാ. ഇതാരാ അച്ഛനാ? പക്ഷെ ഇയാളെ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. എന്നെ കണ്ടുപരിചയം സാധ്യത അതില്ല, പക്ഷെ ഞാൻ എവിടെയോ കണ്ടു. എന്താ ഇയാളുടെ പേര്? ഇയാളെ വീട്ടിലേക്കല്ലേ കേറ്. ഐസ്ക്രീം ഒക്കെ തന്നെ പീഡിപ്പിക്കുന്ന കാല വേഗം. ഇതെന്താ സാറേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വണ്ടിയും കൊണ്ട് വന്നവൻ പെണ്ണും കൊണ്ട് പോയി. തൽക്കാലം അത്ര മനസ്സിലാക്കുക. ഇവിടെ അടുത്ത അമ്പലക്കുളം ഉണ്ടോ? എന്തിനാ? ഒന്ന് സർവീസ് ചെയ്യാനാ. ഞാൻ വിളിപ്പിത്തരാം. ഓ മൈ ഗോഡ്, ഇന്നും കഞ്ഞിയാ? എന്നാ ഇവിടെ കഞ്ഞിയല്ലാത്തെ? ഇവിടെ ഇന്നും കഞ്ഞിയല്ലേ? എന്തെങ്കിലും ചിക്കനും മട്ടനും വെച്ചുവിടാച്ചാ? ചിക്കനും മട്ടനും ഇവിടെ ഫ്രിഡ്ജിൽ തൂങ്ങി. അത് മതി, അതെടുത്ത് വെച്ചാൽ മതിയായിരുന്നല്ലോ. മേടിച്ചു വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് കയ്യിൽ കാശ്. അതെന്റെ അടുത്ത് പറഞ്ഞാ പോരെ, ഞാൻ മേടിച്ചു തരില്ലേ. നാട്ടിക്കല്ലേ, വാങ്ങിയ മാത്രം പോരല്ലോ, അത് ഉണ്ടാക്കി തരാൻ ആരെങ്കിലും വേണ്ടേ? ഇവിടെ പെയിൻ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നുണ്ടല്ലോ. അവരെന്താ അടുക്കള കയറി കൈ കഴിഞ്ഞു പോവോ? എനിക്കിത് കഞ്ഞി വേണ്ട. എനിക്ക് എന്തായാലും കഞ്ഞി ഇഷ്ടാ. അങ്ങനെ നമുക്ക് കഴിക്കാം. അതെങ്ങനെയാ? കഞ്ഞികൾക്ക് കഞ്ഞിയല്ലേ ചേരൂ. കുടിക്ക് കുടിക്ക്. സൊമാലിയെന്ന് കെട്ടിയെടുത്തതാ. അച്ഛാ എനിക്കിത് കഞ്ഞി വേണ്ടാന്ന്. വേണ്ടെങ്കിൽ വേണ്ട, പോയി കിടന്നുറങ്ങടാ. അച്ഛാ ഞാൻ പട്ടിണി കിടന്നുറങ്ങും. ഒരു ദിവസം പട്ടിണി കിടന്നുകൊണ്ട് ചാവൊന്നുമില്ല. എന്നെ നിർബന്ധിക്കേണ്ട. എനിക്ക് വേണ്ട 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 വേണ്ട. മോളെ നമുക്ക് രണ്ടാൾക്കും കൂടി പകുതിച്ചുണ്ടാക്കണ്ട. എന്റെ കഞ്ഞി തന്നെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. ഓ ഈ അച്ഛനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ, ലൈസൻസ് ഇല്ലാതെ വണ്ടി എടുക്കരുത്. അയ്യോ മുടി, ഈ അച്ഛൻ്റെ ഒരു ഒരുപാട് വളർന്നു. വിടില്ല ഞാൻ, വിടില്ല. കൊന്നാലും ഞാൻ മാറില്ല. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഒന്നും പറയണ്ട. നീ എന്താണ് ഇങ്ങോട്ട് പറയാൻ പോണത്? ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഇതെന്നും പറയുന്ന പോലെ നാളെ തരാന്നല്ല, മറ്റന്നാ തരാന്നായിരിക്കും. ചതിക്കല്ലേ? ചതിച്ചത് നീയാടാ. ഞാൻ ഈ വണ്ടി നിനക്ക് വാടകയ്ക്ക് തന്നത് എനിക്ക് പുണ്യം കിട്ടാൻ വേണ്ടിട്ടല്ല, വാടക കിട്ടാനാ. ഇനി കുടിശ്ശിക കംപ്ലീറ്റ് കിട്ടിയിട്ടേ ഞാൻ ഈ വണ്ടി നിനക്ക് തരുന്നുള്ളൂ. ഈ പീതാംബര ചേട്ടൻ ഒരു കാര്യം ഇത് കണ്ട കണ്ട് വെളുക്കാൻ വെച്ചത് പാണ്ടായെന്ന് കേട്ടിട്ടേ ഉള്ളു. പക്ഷെ ഇപ്പൊ കണ്ട് അതല്ല, ഞാൻ ഷേവ് ചെയ്തോണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ബാങ്കിൽ പോയി പൈസ എടുത്ത് പീതാംബര ചേട്ടൻ വീട്ടിലേക്ക് വരുന്നില്ലേ? ആ പിന്നെ നീ വരും. നിന്നെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. വിശ്വാസമില്ല ചേട്ടൻ തന്നെ ഇങ്ങനെ പറയണം. ചേട്ടാ ചേട്ടന് തരാനുള്ള കാശ് തരാൻ കഴിഞ്ഞില്ലല്ലോ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ഇന്നലെ രാത്രി ഒരു കഷ്ണം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. അവസാനം തരാന്ന് വിചാരിച്ചപ്പോ എന്റെ വിശ്വാസമില്ലല്ലേ. അയ്യോ എന്റെ ഷേവിംഗ് ക്രീം നശിപ്പിച്ച്. ചേട്ടാ ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. ചേട്ടൻ വേണമെങ്കിൽ വണ്ടി കൊണ്ടുവെക്കോ, പക്ഷെ എന്നാലും തരാനുള്ള കാശി ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ വീട്ടിലെത്തിച്ചിരിക്കും. അതാണ് ചേട്ടാ കോപൻ. ബൈ, പുറകെന്ന് വിളിക്കണേ. എസ് പീതാംബരേട്ടാ നീ പറഞ്ഞ സത്യമാണോടാ? അല്ല നോണാ. ചേട്ടൻ വേണമെങ്കിൽ വണ്ടി കൊണ്ടുവെക്കോ. എടാ എനിക്ക് വണ്ടി കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല, ഇത് ഞാൻ നിന്റെ പുറകെ നടന്ന എന്റെ ഈ കാലിന് കൂടെ സ്വാധീനം ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഇന്ന് തന്നെ കാശ് കൊണ്ടുവന്ന് തരണം. വണ്ടി എടുത്തോണ്ട് പോയിക്കോ. താങ്ക് യു. അതെ ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട വേണ്ട. വടി ഉള്ളിടത്തോളം കാലം ഞാൻ നിന്നെക്കാളൊക്കെ നല്ല അസലായിട്ട് ഇങ്ങനെ ഡീസന്റ് ആയിട്ട് നടന്നു പോകും. കണ്ട എനിക്ക് എന്തൊരു തിരക്കാ. ഷെവിയാൻ പോലും സമയം കിട്ടുന്നില്ല. എനിക്കൊരു 2 ലക്ഷം രൂപ തരാനുള്ള ആളാ, അല്ലാതെ ഞാൻ കടം മേടിച്ച ആളൊന്നുമല്ല. പാവം അവധി വേണോ അത്ര. ഞാൻ പറഞ്ഞു ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് മതിയെന്ന്. എനിക്കിപ്പ എന്തിനാ കാശ്? ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ. ഓ ചില സമയത്ത് അച്ഛൻ വിളിച്ച കേൾക്കേയില്ല. എന്താ അച്ഛൻ വിളിച്ചേ? ഞാൻ വിളിച്ചില്ലല്ലോ. എന്താ വിളിക്കാത്ത? ഗോപൻ എവിടേക്കാ? ടൗണിലേക്കാ? അല്ല ചുടുകാട്ടിലേക്കാ. എന്താ വരണണ്ട? അപ്പൊ അവിടെയാണോ വർക്ക് ചെയ്യുന്നേ? ഓ ഒരു കെട്ട് കോമഡി ആയിട്ട് ഇറങ്ങിയിരിക്കല്ലേ, ചിരിപ്പിച്ചു കൊല്ലാൻ. ഹലോ ഹലോ ഗോപനല്ലേ? യാ ഗോപൻ ഹിയർ. അതെ പാലിന്റെ കാശ് കിട്ടിയില്ലല്ലോ, ഞാനങ്ങ് വരട്ടെ. വരല്ലേ? അപ്പോയിന്റ്മെന്റോ? സോറി സോറി, ഐ ആം വെരി ബിസി ടുഡേ. എന്ത് ബിസി ആണെങ്കിലും കാശ് കിട്ടണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മിസ്റ്റർ? ഇന്ന് തന്നെ എനിക്ക് 3 കോൺഫറൻസ് വേറെ ഉണ്ട്. യു നോ ദാറ്റ്? ഞാനങ്ങ് വന്നാണ്ടല്ല നിന്റെ 3 കോൺഫറൻസും കലക്കും. ഓ 3 മണി ആവട്ടെ ആവട്ടെ. അയ്യോ ഹലോ എന്താ എന്തെന്നാ അങ്ങോട്ട് ഇറങ്ങിയേ? ഇറങ്ങാനോ? ആ ഇറങ്ങാൻ. ഇതേ കുറച്ച് അന്തസ്സും അഭിമാനമുള്ളവർക്ക് യാത്ര ചെയ്യാനുള്ള വെഹിക്കിളാണ്. അപ്പൊ താ യാത്ര ചെയ്യുന്നതോ? അച്ഛാ ഞാൻ പോയിട്ട് വരാട്ടാ. ഈ വേഗം ഒട്ടിച്ചേ, ഇത് കഴിഞ്ഞിട്ടേ ഒരു പണിയില്ല. അത് നിനക്കല്ലേ കേട്ടോ. ആ എന്താ ഗോപാ ഇന്നെന്താ കുരിശ്? നാളെ ഹർത്താലല്ലേ? എന്താ എന്താ കാര്യം? ചേട്ടാ പത്രം ഒന്നും വായിക്കാറില്ലേ? കിണർ താഴെയല്ലേ? ഒട്ടിക്കാണേ. ഓ ഒട്ടിക്ക് ഒട്ടിക്ക്, മുടിഞ്ഞൊരു ഹർത്താൽ. ഇതുപോലെ ഹർത്താൽ വന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ചേട്ടാ. എന്താടാ? ഏ ഒന്നുമില്ലടാ, അവന്റെ ഒരു നമ്പറേ. ഒന്ന് ചാടി ചാടി നിക്കടാ. ഹലോ നമസ്കാരം, ഗോപനൂടെ ഉണ്ട് കേട്ടാ. അത് ഗോപനല്ല, എനിക്ക് ആള് മാറിയതാ. മോനെ എവിടെ പോകുന്നു? സാർ ഞാൻ കാലിന് ഇഞ്ചക്ഷൻ ചെയ്യാൻ നടപ്പ് കണ്ട വികലാംഗനാണെന്ന് പറയത്തേ ഇല്ല. ഇവനിതുവരെ പോയില്ലേ? അവളോ ഇറങ്ങിയിട്ട് പോകാനിരിക്കണേ. അവളോട് പോയി പണി നോക്കാൻ പറടാ. എടാ നമ്മൾ ഈ ചെയ്യുന്നേ നമ്മുടെ തൊഴിലാ, അതിന് ആരുടെ മുന്നിൽ തല കുനിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലായോ? അതൊക്കെ ശരി തന്നെടാ, പക്ഷെ എന്നാലും നീ വല്ല കളക്ടറാണെന്നോ മറ്റേ പറഞ്ഞോ? എനിക്കങ്ങനെ നുണ പറയേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നല്ല സെറ്റപ്പാന്നൊക്കെ പറഞ്ഞു പോയില്ലേ? അതാ അത് പറ, അപ്പൊ പിന്നെ ഫേസ് ചെയ്യാൻ അത്യാവശ്യം ചമ്മലൊക്കെ ഉണ്ടാവും ഇല്ലടാ? പിന്നല്ലാണ്ട്, അതൊക്കെ ഞങ്ങളെ കണ്ടുപടി, ഉള്ള കാര്യം ഉള്ളത് പോലെ പറയും. സൗന്ദര്യമില്ലാത്ത തെണ്ടികൾക്ക് അങ്ങനെ പലതും പറയാം, പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല. ഇതെഴുതാ കരി മാറി താടിച്ച നിങ്ങളാണ്. പട്ടികൾക്ക് നോക്കൂ. ഞാനാ വാതിൽ തുറക്ക്. ഈ രാത്രിയാണ് അച്ഛനെ തുറക്കുന്നത്. ഈ അച്ഛൻ്റെ ഒരു ഉറക്കം. മണത്ത് കൊള്ളല്ലേ. അയ്യോ അയ്യോ എന്താ അങ്കിൾ? എന്നെ ആരോ ഇവിടെ കുത്തി. അയ്യേ ടോർച്ചെടുത്ത വല്ല കള്ളനുമായിരിക്കും. ദൈവമേ, ഒരു കാറ്റിൽ രണ്ട് സിൽക്കോ. അങ്കിൾ സ്വപ്നം കണ്ടൊന്നുമല്ലല്ലോ, ശരിക്കും കള്ളം തന്നെയല്ലേ? കള്ളം കുത്തി പോലെ ഒരു കുത്തു വെച്ച് തരും. ഇത് പഠിച്ച കള്ളം തന്നെയാ. വാ കക്കാൻ നടക്കണേലും മേത ഇവനൊക്കെ പോയി ചത്തൂടെ. അവിടെ എന്താ പട്ടി കുറയ്ക്കണേ? അത് കള്ളൻ അങ്ങോട്ട് ചാടിയിട്ടുണ്ടാവും. എന്താണോ അവിടെ? കള്ളൻ കള്ളം വന്ന് കമ്പുകൊണ്ട് കുത്തി, എന്നിട്ട് ഓടി. ഓ കള്ളൻ. കഴിഞ്ഞ ദിവസം ഞാനും കേട്ടതാ കാൽപെരുമാറ്റം. പോലീസിനെ വിളിച്ചാലോ? എന്തിനാ? കള്ളനെ പിടിക്കാനോ? നോ യൂസ് അറ്റ് ആൾ. ഒരു ഗൂർഖയെ വെച്ചേ പറ്റൂ. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. അടുത്ത അസോസിയേഷൻ മീറ്റിംഗില് ഒരു തീരുമാനം എടുക്കണം. മനുഷ്യന്റെ ഉറക്കവും പോയി. വാ മോളെ. അത് ശരി, ചായ ഇടാൻ പറഞ്ഞിട്ട് പ്രൊഡ്യൂസർ ഇതുവരെ എണീറ്റില്ലേ? അച്ഛാ ഇന്നലെ രാത്രി ഇവിടെ കള്ളം കേറിയോ? ഏതോ ഒരു തന്തയില്ലാത്ത കള്ളൻ ഇന്നലെ ഇവിടെ വന്നു. ആര് പറഞ്ഞു അവൻ തന്തയില്ലാത്ത കള്ളനാണ്? അവൻ തന്തയുള്ള കള്ളൻ തന്നെയാ. അത് നിനക്കെങ്ങനെ അറിയാം? അല്ല, ഏത് കള്ളനെ തന്ത ഇല്ലാത്തത്? നീ ഇന്നലെ എപ്പോഴാ വന്നേ? ഞാൻ ഇന്നലെ കുറച്ച് ലേറ്റ് ആയി, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക് ഉണ്ടായിരുന്നു. എന്ത് വർക്ക് ഉണ്ടായാലും 9 മണിക്ക് മുമ്പ് വീട്ടിലെത്തണം. ഞാൻ ഇന്നലെ ട്രൈ ചെയ്തതാ, പെട്ടുപോയതല്ലേ. എഴുന്നേറ്റില്ലടാ. ആ സാധനം രാവിലെ കെട്ടിയൊരുക്കി പോണുണ്ട്. ഇത്ര നേരത്തെ അവൾ എവിടെ പോയതാ? അത് അവള് വരുമ്പോ കുതിര കളിക്ക. ഇവിടെ പോയില്ലേ? മോൾ അമ്പലത്തിൽ ഇന്നെന്റെ ബർത്ത്ഡേ. ഓ, ഹാപ്പി ബർത്ത്ഡേ. പോരെ ഗോപൻ എവിടെ? അങ്കിൾ മോളുണ്ട്. വീട്ടിൽ ഒളിക്കാൻ സ്ഥലമില്ല. ഗോപാ ഗോപാ അയ്യോ, സമയം 9 ആയോ? ഇറങ്ങാൻ നോക്കട്ടെ. ഗോപ, ഞാൻ ശരിക്കും ബാത്റൂമിൽ പോവാ, ഒളിച്ചിരിക്കാനല്ല. പുറത്താരും വന്നിട്ടില്ലാട്ടോ. ഓരോ കുരിശികൾ വരണതേ, ഇത് കേറണില്ലേ? അത് പോണ വഴിക്ക് ഞാൻ പറയാം. തമ്പുരാട്ടി പറയുന്നിടത്തേക്ക് പോകുന്നത് ഓട്ടർഷ എല്ലാം ഇറങ്ങിയേ. ഞാൻ ഇറങ്ങില്ല. മര്യാദക്ക് ഇറങ്ങില്ലെങ്കിൽ പിടിച്ചു വിളിച്ച് താഴേക്കടി ഞാൻ. ഓഹോ, എന്നാ പിന്നെ ഇപ്പൊ തന്നെ കോളനിക്കാരെയൊക്കെ വിളിച്ച് ഇന്നലത്തെ കള്ളന്റെ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്യാം. കള്ളനോ? നോണ പറയാൻ ശ്രമിക്കണ്ട, ഞാൻ കണ്ടു. നോക്കി നിൽക്കാണ്ട് വണ്ടി എടുക്കുക കള്ള. ഒന്ന് പതുക്കെ പോന്നായരെ. അതെ, ഒരു സംശയം, ഈ പോസ്റ്റ് ഓടിക്കാൻ പോയ ദിവസം എന്ത് കിട്ടും? ചൂടാകുമ്പോ ഗോപനെ കാണാൻ എന്ത് ഭംഗിയാ. ആകെ മൊത്തം ഗോപന്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമായി. പിന്നെ ഇനി ആ സർട്ടിഫിക്കറ്റ് കിട്ടിട്ട് വേണം. നിന്റെ ഡയലോഗിൽ ഞാൻ വീഴില്ല മോളെ. അയ്യോ, അതെ പറ്റിയ ഒരാള്. പതുക്കെ പോയിക്കൂടെ? എനിക്ക് എന്റെ ജീവനിൽ കുറച്ച് കൊതിയുണ്ട്, ഞാൻ നടന്നു പോയിക്കോളാം. ആയിക്കോട്ടെ, ഇത് നേരത്തെ പറയാറില്ലേ? പോവല്ലേ. ഒരു കാര്യം പറയട്ടെ, ഇന്നെന്റെ പിറന്നാളാ. അത് ശരി, ഏപ്രിൽ 1st. അത് ഞാൻ മറന്നുപോയി. നമ്മുടെ ഈ ഓടക്കൊക്കെ മാറ്റി ഒന്ന് ഫ്രണ്ട്ലി ആവണ്ടേ? എന്റെ പിറന്നാളായിട്ട് എന്ത് ട്രീറ്റാ വേണ്ടേ? ഫ്രണ്ട്ലി ആവാനാണെങ്കിൽ ട്രീറ്റ് മാത്രമാക്കണ്ട, ഒരു 10 ഏക്കർ തെങ്ങും തോപ്പും ഒരു വീടും കൂടി മേടിച്ചാൽ കൂടുതൽ ഫ്രണ്ട്ലി ആവും. അങ്ങനെ ഇതേതാ പുതിയ കക്ഷി? ഇത് അമ്മ എന്തരാ? അയ്യേ, വിശ്വസിച്ചു തണ്ടി. ഒന്ന് പറ ഗോപാ, അപ്പൊ എങ്ങനെ വൈകിട്ട് വരുമോ? പിന്നെന്താ, ആനയാമ്പാരൊക്കെ റെഡിയാക്കി നിർത്തിക്കോ. ഈ സുന്ദരം റെഡി. കുളിക്കാറില്ലെങ്കിലും കുളിപ്പിക്കാൻ അവൻ എന്താ ഉത്സാഹം. കുളിപ്പിച്ച് കിടത്തല്ലേ. ഉള്ളത് പറയാലോ, കൊറേ കാലം കൂടി ഇന്ന നിന്നെ ഞാൻ ഇത്ര സുന്ദരനായിട്ട് കാണുന്നത്. കൂടുതൽ സൂപ്പറല്ലേ? കംപ്ലീറ്റ് വൃത്തിയോട് മാറി. എടാ, ഞാനൊക്കെ കുളിച്ചു കഴിഞ്ഞാലെങ്കിൽ എന്റെ വൃത്തിയോട് മാറും. ഇവനൊക്കെ ഇവന്റെ ജന്മത്ത് കുളിച്ചാലും ഇവന്റെ വൃത്തിയോട് മാറാൻ പോണില്ല. അതെ, മാറില്ല. മാറാനായിട്ട് അതിനും മാത്രം വൃത്തിയോട് എനിക്കില്ലല്ലോ മോനെ. കരി, എന്താ നിന്നെ സുന്ദരാക്കി തരാടാ. നീ എന്തിനാ അവന്റെ പക്കത്ത് കാരണം? ഇവിടെ മനുഷ്യ പ്രാന്തെടുത്തോണ്ടിരിക്കുമ്പോ അവൻ അമ്മൂമ്മയുടെ കോപ്പം പറഞ്ഞോണ്ട്. അല്ല ഗോപ, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, നിനക്ക് അവളെ ഇഷ്ടമല്ലേ? നിനക്ക് അവളെ ഇഷ്ടമല്ലേന്ന്? അങ്ങനെയൊക്കെ ചോദിച്ചാ ഇഷ്ടായിരുന്നു, പക്ഷെ ഇനി അതൊന്നും നടക്കൂല്ലോ. എന്താ എന്റെ എല്ലാ കള്ളത്തരങ്ങളും അവള് കണ്ടുപിടിച്ചില്ലടാ. എടാ, ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളും അബദ്ധങ്ങളൊക്കെയാണ് ചില ബന്ധങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നത്. അങ്ങനെ പറയരുത് മിസ്റ്റർ. എന്താ പേര്? എന്റെ പേര് റിയാസ് മാറ്റ്ന. മിസ്റ്റർ റിയാസ്, ഒരു പയ്യൻ കുറെ പെണ്ണുങ്ങളുടെ പുറകെ കുറെ കൊല്ലങ്ങളോളം നടന്നു. കംപ്ലീറ്റ് അബദ്ധങ്ങളല്ലേ പറ്റിയത്. എന്നിട്ട് ഒരു പ്രേമം പോലും ഉടലെടുത്തില്ലല്ലോ. ആലസ് മാഡ് ബോയ് ആണ്. ആരാണത്? ഞാനാണ്. അതെ, ഞങ്ങളുടെ മനുഷ്യരുടെ കാര്യം ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്, ഞാൻ നോക്കിയിട്ട് അവള് കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണ. കറക്റ്റ്, നീ നോക്കിയിട്ട് മാത്രമല്ല, ഞാൻ നോക്കിയിട്ടും അവള് കാണാൻ കൊള്ളാവുന്ന പെണ്ണ. അവളുടെ ബർത്ത്ഡേ എന്നാണെന്നല്ലേ നീ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നീ ഇന്ന് അവിടെ പോണം. ഇന്ന് ഞാൻ അവിടെ പോകുന്നു. എന്നിട്ട് എന്നിട്ട് ശേഷം ഭാഗം സ്ക്രീനിൽ കാണാം. മാഡം, എല്ലാം റെഡിയായിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇനിയും വൈകിയ ചിലപ്പോ ഫുഡ് ഇല്ല. അവരൊക്കെ ഉടനെ എത്തും. You want any soft drinks, madam? Vanda. Okay. Well, a whiskey brandy angane velladum. Please don't disturb. Ha, endengila ai kude. Nalla punctuality. ഇത്രയും നേരം കാത്തിരുന്ന് കാണാതായപ്പോ ഞാൻ വിചാരിച്ചു മാഷെന്നെ പറ്റിച്ചൂന്ന്. ചേച്ചേ, മന്ന ബുദ്ധികളെ പറ്റിക്കുന്നത് ശരിയാണോ? ദൈവം കോപിക്കും. അയ്യോ തമാശ. ഒരു മണിക്കൂറായി ഇവിടെ ഫുഡ് റെഡി ആയിട്ട്. ഫ്രണ്ട്സ് ഒക്കെ എവിടെ? അതെ കുട്ടി എത്ര പേർക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തു? 10 പേർക്ക്. എന്താ അതിലും കൂടുവോ? കൂടും കൂടും. ചിലപ്പോ ബില്ല് കൂടും. അതിനെക്കുറിച്ചൊന്നും ഇയാൾ വരീടാവണ്ട. അവര് വൈകുന്നില്ലല്ലോ. ഇയാൾ ഞെട്ടൊന്നുമില്ലല്ലോ. എന്നാ ഞാൻ പറയാം. എന്താ സംഭവം എന്ന് വെച്ചാൽ എന്റെ മൊത്തം ഫ്രണ്ട്സിനെയും എന്റെ വേറെ ഫ്രണ്ട് അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവന്റെ ഭാര്യയുടെ അച്ഛന്റെ ഹാർട്ട് അറ്റാക്ക് മാറിയാൽ ചെലവ് ചെയ്യാനാ. എന്ത് ചെയ്യാം, ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവന്മാരുടെയും വയർ ഫുള്ള് ഈ ഫുഡ് കഴിച്ചിട്ടേ. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു ഇവിടെ ശീതള വെയിറ്റ് ചെയ്യണ്ടാവും, ഫുഡ് വേസ്റ്റ് ആവും എന്നൊക്കെ. ആര് കേൾക്കാൻ വൃത്തികെട്ടവന്മാര്. പക്ഷെ അവസാനം ഞാനും കൂടെ ഓടിപ്പോന്നു. എനിക്കാണെങ്കിൽ വിശപ്പൂല്ല, അല്ലെങ്കിൽ ഓർഡർ ചെയ്ത ഫുഡ് മുഴുവനും ഞാൻ കഴിച്ചാലേ. സത്യം. Hey, Shidu. Ka ke kode kotuva ra kotil pada patuda. Ka ke kode kotuva ra kotil pada patuda. Kotti kotti kootadi kode irikkanva. കൊച്ചിളമാവിൽ ചേക്കേറി കൂലിയിരിക്കാൻ വാ കുറുമ്പൊത്ത കുറുവാലിയേയോ. കാക്കാക്കേ കൂടെ കൂട്ടുവാ രാ കൂട്ടിൽ പാടാൻ പാട്ടുത്താ. ിലമ്മേ നിന്നുടെ മുത്തു പതിച്ച പതക്കമെനിക്കല്ലേ. ഈ മോതിരവും കുലുക്കൈവളയും നിറവാർമുടിയും ഇനി എന്റേതല്ലേ. കൂടെ കൂട്ടുവാ രാ കൂട്ടിൽ പാടാൻ പാട്ടുതാ. ജാലകവാതിലിൽ മുട്ടി വിളിച്ചൊരു പാട്ടേത്. കാക്കേ കൂടെ കൂട്ടുവാ രാ കൂട്ടിൽ പാടാൻ പാട്ടുകാ. 5, 8. നമ്മുടെ അസോസിയേഷന്റെ കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്കുകളാണ്. വരവ് 60,832 രൂപ 25 പൈസ, ചെലവ് 60,832 രൂപ 25 പൈസ. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു. വലിച്ചു നീട്ടാൻ ഇത് മെഗാ സീരിയലൊന്നും അല്ലല്ലോ. ദേ വരവും ചെലവും സമാസമം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കാം. അതിപ്പോ നോക്കേണ്ട കാര്യമില്ല അരവിന്ദൻ, ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസാ. നേരം കളയാണ്ട് അടുത്ത പരിപാടിയിലേക്ക് എടുക്കാം. എങ്കിലിനി നടപ്പു വർഷത്തെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാം. ആർക്കെങ്കിലും പേര് നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ നിർദ്ദേശിക്കാം. അതിപ്പോ നിർദ്ദേശിക്കാൻ ഒന്നുമില്ല, അയ്യർ സാർ മതി. മതിയെങ്കിൽ മതി. ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറയണം. എതിർപ്പുണ്ട്. എല്ലാവർക്കും താല്പര്യമുള്ള ഒരാൾ മതി. അങ്ങനെ ഒരാളെ ഈ കോളനിയിലുള്ളൂ, എന്റെ മാഡം. അല്ല, ഈ സ്ഥാനത്തിരിക്കാൻ എന്തുകൊണ്ടും യോഗ്യനായ ഒരാൾ അയ്യർ സാർ മാത്രമാ. എന്താ ഈ പറയുന്ന യോഗ്യത? കഴിവും പ്രാപ്തിയുള്ള ഒരാളെ എവിടെ ആവശ്യം. വ്യക്തിവൈരാഗ്യം തീർക്കേണ്ടത് ഇവിടെ വെച്ചല്ല. സംസാരിക്കുമ്പോ കുറച്ചൊക്കെ ഡീസൻസി കീപ്പ് ചെയ്യണം. അതെങ്ങനെയാ? സംസ്കാരം വേണ്ടേ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇങ്ങനെ സ്ഥിതിക്ക് നമുക്ക് രണ്ടുപേരുടെയും പേര് നിർദ്ദേശിക്കാം, എന്നിട്ട് ഭൂരിപക്ഷം ആർക്കാൻ നോക്കാം. അതല്ലേ നല്ലത്. അതാ നല്ലത്. അപ്പൊ പിന്നെ ആരോടും ഒരു പാർഷ്യാലിറ്റി കാണിച്ചൊന്നും വരില്ല. ഞങ്ങൾ ചിലപ്പോ തെരഞ്ഞെടുക്കും, എടുക്കാതിരിക്കും, ചിലപ്പോ പ്രസിഡന്റ് വേണ്ടെന്ന് വെക്കും. അതെങ്ങനെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ബാക്കി ശക്തികളുടെ ഇടപെടലൂടെ വേണ്ട. ആ കുട്ടി ഒരു അഭിപ്രായം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. തെരഞ്ഞെടുക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിനെ ഒന്നല്ലല്ലോ. ഓ, ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. എന്നാ ഞങ്ങൾക്ക് പറയാനില്ല, ഞങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ആരെങ്കിലും ഒരാളെ അങ്ങോട്ട് തീരുമാനിക്കും. അരവിന്ദേട്ടാ, ഞാനൊന്നും പറയുന്നില്ല. ഇനി എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. കൂടുതൽ പറഞ്ഞ ചിലർക്കത് ഇഷ്ടപ്പെടില്ല, ഡീസൻസി ഇല്ല എന്നൊക്കെ തോന്നും. കാരണം അതില്ലാത്തതുകൊണ്ടാ. എന്നാ ഒരു കാര്യം ചെയ്യണ്ട. ഇവിടെ പ്രസിഡന്റും വേണ്ട, സെക്രട്ടറിയും വേണ്ട. ഈ മീറ്റിംഗ് അങ്ങോട്ട് പിരിച്ചുവിടുക. അല്ല പിന്നെ ആ പിരിച്ചുവിട്ടു എന്താ ചെയ്യ? ഈ ഐക്യം എന്ന് പറയുന്നത് ഇങ്ങനെ വേണം. അതൊക്കെ പറയാൻ അവിടെ. അല്ല അങ്കിൾ, ഈ കസ്തൂരി രംഗസ്വാമി തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ശരി. അപ്പൊ ഇത്ര നേരം കണ്ടിട്ടും കേട്ടിട്ടൊന്നും മനസ്സിലായില്ലേ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാ. എന്റെ മോളെ, രണ്ടു പേർക്കും ആവശ്യത്തിൽ കൂടുതൽ വിദ്യാഭ്യാസം, നല്ല ഒന്നാന്തരം പ്രൊഫഷനും കയ്യിലുണ്ട്. പറഞ്ഞിട്ട് എന്താ ഈഗോ? അങ്ങനെ നോക്കിയാലേ സൊസൈറ്റിയിൽ ആർക്കാ ഈഗോ ഇല്ലാത്ത? അത് സ്വന്തം കുടുംബത്തിലായ എന്താ ചെയ്യാ? അപ്പൊ അവര് ഭാര്യ ഭർത്താക്കന്മാരാ? പിന്നെയും ചോദിക്കണോ? ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ തമ്മിത്തല്ല് കാണാൻ പറ്റാഞ്ഞിട്ടായി ഇവരുടെ മകൻ നാട് വിട്ടത്. അങ്ങനെ ഒരു കക്ഷിയും കൂടി ഉണ്ടോ? എവിടെയാ എന്താന്ന് ദൈവത്തിന് പോലും അറിയില്ല. ഓ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മോളിപ്പ എന്താ പറഞ്ഞു വരണേ? അല്ല അങ്കിൾ, നമുക്ക് ഇവരെ രണ്ടുപേരെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണ്ടേ? എന്ത്? ഇത്രയും ഫാമിലികൾ ഒരുമിച്ച് താമസിക്കുന്ന ഈ കോളനിയിലെ രണ്ടുപേര് മാത്രം ശത്രുത വെച്ച് പുലർത്തുന്നത് ശരിയാണ്? അടുത്ത് താമസിക്കുന്ന നമ്മൾ വേണ്ട മുൻകൈ എടുക്കാൻ. മോളെ, നിനക്ക് അറിയാഞ്ഞിട്ടാ. അവര് ഇന്ത്യയും പാകിസ്ഥാനും പോലെയാ. കാശ്മീരിന്റെ സ്ഥാനത്ത് സ്വാമിനാഥനാണെന്നേ ഉള്ളൂ. ഇന്ത്യയും പാകിസ്ഥാനും ആണെങ്കിൽ പിന്നെയും ചേരും. പക്ഷെ ഇവരുടെ കാര്യം ഭയങ്കര കഷ്ടം. ഇങ്ങനെയുള്ള മുൻവിധികൾ ഒരു കാര്യത്തിലും എടുക്കാൻ പാടില്ല. എന്നൊരു കാര്യം ചെയ്യും, നമ്മുടെ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് അവരെ കൂട്ടി യോജിപ്പിക്കാൻ നടക്കും. ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. ലജ, പരിഹസിക്കൊന്നും വേണ്ട. ഈ ശീതൽ വിചാരിച്ച അവര് ചേരും എന്നൊന്നും കണ്ടിട്ടേ ഉള്ളൂ. ബെറ്റുണ്ടോ? ബെറ്റ് വെക്കാം. ഞാൻ ഈ ബെറ്റി തോറ്റ എന്റെ ഈ പാവച്ചനെ പഴയ കൊണ്ട് ഞാൻ മൊട്ടടിക്കും. എന്നാ ഞാൻ ഈ ബെറ്റ് തോറ്റ ഈ പാവങ്ങളുടെ തല തിരുപ്പതി കൊണ്ടുപോയിട്ട് മൊട്ടടിക്കും. നിങ്ങൾക്ക് മൊട്ടടിച്ച് കളിക്കാനുള്ളതാണോ എന്റെ തല? നീയല്ലേ ഈ കുട്ടിനെ ഒരു കള്ളത്തരങ്ങൾ പഠിപ്പിക്കണേ? അച്ഛൻ ചെറുപ്പം മുതലേ ഇങ്ങനെയാ. പൗഡർ കൂടുതലിട്ടേക്കാം, ഇരുട്ടത്തവൾ കാണാണ്ടിരിക്കണ്ട. ഇതെങ്ങോട്ടാ ഈ പാതിരാത്രിയിൽ കുളിച്ചൊരുങ്ങി പൊട്ടൊക്കെ തൊട്ട്? ഉറങ്ങാൻ പോകണു. ഉറങ്ങാൻ പോകണു. ചെറുപ്പം മുതലെ ശീലോ. ഉറങ്ങാൻ കിടക്കുമ്പോ മേക്കപ്പ് ഇട്ട് കിടക്കണത് എന്തിന്? ഈ ഉറക്കത്തിൽ കിടന്ന് എന്തോരം മനുഷ്യന്മാരാണെന്ന് ചത്തു പോണത്. ഞാനും അങ്ങനെ ചത്തുപോയാല് എന്നെ കുളിപ്പിക്കാണ്ടും മേക്കപ്പ് ചെയ്യാണ്ടും പട്ടണേക്ക് എടുക്കാനല്ല. നാട്ടുകാർക്ക് സൗകര്യവുമല്ല. സൗകര്യവും അങ്ങനെയാണെങ്കിൽ കുറച്ച് അരിയും പൂവും വായിലും ഇട്ടോ, പൂജാരിക്കും സൗകര്യമാവുമല്ലോ. ഞാനേ പൂജാരിനെ വിളിച്ചിട്ടുണ്ട്. മാഡത്തിനെ ഒന്ന് മാഡം ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയിരിക്കുക ജാമ്യം എടുക്കാൻ. ഈ രാത്രിയിലോ? ആ, സ്ത്രീകളുടെ കേസാണെങ്കിൽ ഏത് രാത്രിയാണെങ്കിലും മാഡം പോയിരിക്കും. ശരി എന്നാ. അല്ല, എന്തെങ്കിലും പറയണോ? ഞാൻ പിന്നെ കണ്ടോളാം. ആ ശരി. പുറത്തിറങ്ങിയോ? അപ്പൊ അനുസരണ ഇതെന്താണെന്ന് അറിയോ? ശർക്കര പെട്ടിയും കിഴങ്ങോർത്തതും ഉണ്ടമ്പൊരിയും തിന്നു. ഇനി വേറൊരു സാധനം കൂടി ഞാൻ കൊണ്ടാണ്ടിട്ടുണ്ട്. ആ കഴുത്തൊന്നിങ്ങനെ നീട്ടിയേ. കെട്ടിക്കോളൂ, കെട്ടിക്കോളൂന്നേ. അപ്പൊ ഇതായിരുന്നു കോളനിയിലെ കള്ളൻ. സത്യമായിട്ട് ഞാൻ കള്ളനല്ല, സത്യസന്ധനും ആത്മാർത്ഥനും സ്നേഹനുമായൊരു പാവം എന്ന് തുടങ്ങി ഈ മതില് ചാട്ടം. കുറച്ചാളായി. പക്ഷെ ഞങ്ങൾ കുട്ടി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല. അതിന് ഞാനൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ. ആ താലിങ്ങി തന്നെ. എന്തിനും? അല്ല, പണത്തിനൊക്കെ എപ്പോഴാ ആവശ്യം വരാന്ന് പറയാൻ പറ്റില്ലല്ലോ. സമയാവുമ്പോ ഞാൻ തിരിച്ചു തരാട്ടോ. അത് അത് ഗോൾഡ് ഗോൾഡാ? എന്ത് മുക്കോണ്ടോണെന്ന്? അത് ശരി. അപ്പൊ ആ പാവത്തിനെ പറ്റിക്കാനും കൂടി ആയിരുന്നല്ലേ? ഒരിക്കലുമില്ല. അവളോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ, താല് കെട്ടുകയാണെങ്കിൽ അത് മുക്ക് പണ്ടൊക്കെ ഉണ്ടായിരിക്കുമെന്ന്. കാരണം മുക്കുമന്റെ കേസ് ലാസ്റ്റിലായി ജയിലിൽ കിടന്ന് മരിച്ചൊരു അച്ഛന്റെ മകനാണ് ഞാൻ. മുക്കുമന്റെ അച്ഛന് തുല്യ. ചുരുക്കി പറഞ്ഞ വൈദ്യനാഥൻ ഒരു ഡിഫറന്റ് മാൻ ആണ്. അപ്പ എങ്ങനെ എന്ത് പുറത്താരും പറയില്ല. പറഞ്ഞോ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. തെങ്ങി കയറാൻ പറഞ്ഞ അപ്പ കയറും, ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങും. എന്നാ വൈദ്യനാഥൻ ചെല്ല്, ഇതോടെ കൊണ്ടുവയ്ക്കോ. എനിക്ക് വേണ്ട. ഞാൻ മനസ്സിലായി. പ്ലീസ് ഇടാ. ഇന്നലെ വന്നിരുന്നു സരോജ പറഞ്ഞു. എനിക്ക് മാഡത്തിനോടൊരു കേസിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അത് എന്റെ ചേച്ചിയും ഹസ്ബൻഡും കുറച്ചു നാളെ അകന്ന് താമസിക്കാം. എന്താ കാരണം? കാരണം പ്രൊഫഷണൽ ഈഗോ. രണ്ടുപേരും ഡോക്ടേഴ്സാ, ഒരു കുഞ്ഞുണ്ട്. ചേച്ചി പറയുന്നു ഡൈവോഴ്സ് വേണമെന്ന്. എന്താ മാഡം ഇപ്പൊ ചെയ്യാ? ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ. ഭാര്യയുടെ ഭാഗത്തുനിന്നായാൽ ഏറ്റവും നല്ലത്. പുരുഷൻ ഏത് വഴിയോരത്തും അന്തി ഉറങ്ങാം, സ്ത്രീക്ക് അത് പറ്റില്ലല്ലോ. അവൾക്ക് സുരക്ഷിതമായ ഒരിടം വേണം. ചുരുക്കി പറഞ്ഞ സ്ത്രീ തോറ്റെടുക്കണമെന്നർത്ഥം. എന്നാ പിന്നെ മാഡത്തിനത് ചെയ്തൂടെ? മനസ്സിലായില്ല. അല്ല, മറ്റുള്ളവർക്ക് വേണ്ടി നന്നായി ഉപദേശിക്കുന്നുണ്ടല്ലോ. സ്വന്തം ജീവിതത്തില് ഞാൻ ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. ഭൂമിയിൽ ഇപ്പോഴും ചെലവ് കുറഞ്ഞത് ഉപദേശം തന്നെയാ, അല്ല മാഡം? യു ഗെറ്റ് ലോസ്റ്റ്. അല്ല, അത് പുറത്തു പോകാൻ. പിന്നെന്താ സാർ, 1-ാം തീയതി ജോയിൻ ചെയ്യാം. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഒരു മിനിറ്റ്. ആ അതെ, എനിക്കൊരു ജോലി റെഡിയായി. ആണോ? എവിടെ? ടൗണിലുള്ള ഗ്രീറ്റിംഗ് ഗാലറിയിലാ. അപ്പൊ ചെലവുണ്ട്. ഓ പിന്നെന്താ, ഇതങ്ങോട്ട് രാവിലെ തന്നെ ഡെറാഡൂണിലേക്കാണോ? ഞാൻ മിസ്റ്റർ അയ്യരെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. അയ്യോ, ഇന്ന് സൺഡേ അല്ലേ? പുള്ളി അവിടെ ഉണ്ടാവില്ല, നെസ്റ്റിലായിരിക്കും. നെസ്റ്റോ? തനിക്കറിയില്ലല്ലേ, നമ്മുടെ അയ്യരും മാമിയും സ്വാമിനാഥനും കൂടി താമസിച്ചിരുന്ന വീടല്ലേ. ഓ എങ്കിൽ നാളെ നമുക്കൊന്ന് അവിടെ വരെ പോയാലോ? എന്തിനാ നാളത്തേക്ക് ആക്കണേ, ഇന്ന് തന്നെ പോവാലോ. ഇന്നാവുമ്പോ അയ്യരും അവിടെ ഉണ്ട്. ഇന്ന് വേണ്ട, നമുക്ക് അങ്ങേരില്ലാത്തപ്പോഴോ? എന്തിന്? ഓഹോ, അപ്പൊ തനിക്ക് അല്പസ്വല്പം മോഷണം അറിയാല്ലേ? തമാശ കള ഗോപ. പിന്നെ താനെന്ത് മണ്ടത്തരാ പറയണ? അയാളില്ലാതെ നമ്മൾ എങ്ങനെ അവിടെ കയറും? അയാളുടെ കയ്യിലല്ലേ താക്കോല്. അതൊക്കെ ഞാൻ സംഘടിപ്പിക്കാം. സത്യം പറ, താൻ തീവ്രവാദി വർഗത്തിൽപ്പെട്ടത് വലുതോ ആണോ? അതെ. തമാശ അല്ലേ? അല്ല. എന്താ സർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? സർ, മെറ്റ്ലൈഫിന്റെ ഒരു പോളിസി എടുക്കണം. താല്പര്യമില്ല സർ. അത് പറഞ്ഞല്ലോ, താല്പര്യമില്ലെന്ന്. ഹലോ, ഞാൻ പോട്ടെ. അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ വന്നത് മുക്കുമണ്ഡത്തിനെ കാണാനല്ലേ. എന്തിന്? നമുക്ക് താലിയായിട്ടുണ്ടേ. ഞാനത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? സ്നേഹിച്ച പെണ്ണിനെ പെരുവഴിയിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ താക്കോലി നെസ്റ്റിന്റെ. അതെന്തിനാണെന്ന് ചോദിച്ചാ ഞാൻ അതങ്ങ് വിലക്ക് മേടിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതിനുമ്പ് വീടൊന്ന് കാണണല്ലോ. അതിന് സാറൊന്നും വിൽക്കുന്നില്ലല്ലോ. അത് വൈദ്യം തീരുമാനിച്ചാ മതിയോ? എന്നാ സാറിനോട് ചോദിച്ചാ പോരെ? പോരാ. ഓ ഈശ്വര, ഇത് വലിയ കുരിശായിരുന്നു. ഞാൻ തരില്ല. തരുന്നേ. കൊലപാതകം തന്നില്ലെങ്കിലും കൊലപാതകം നടക്കും. ഇതെന്താ? താക്കോൽ, നെസ്റ്റിന്റെ താക്കോൽ. ഇതെവിടുന്ന് സംഘടിപ്പിച്ചു? സംഘടിപ്പിച്ച കഥയൊക്കെ പോകുന്ന വഴിക്ക് പറയാം. പിന്നെ അത് പകലെപ്പോഴെങ്കിലും പോവാം. പകല് പോയ ആരെങ്കിലും കാണില്ലേ? രാത്രി പോയാൽ ആരെങ്കിലും കാണും. മാത്രമല്ല അവിടെ യക്ഷിയുടെ ശല്യമുണ്ട്. ആഹാ, എങ്കിൽ പിന്നെ ഉറപ്പായിട്ടും പോണം. ഞാനാണെങ്കിൽ യക്ഷികൾ ഇതുവരെ കണ്ടിട്ടുമില്ല. ഇത് ഞാൻ പറയുന്നു. വാ ഗോപ. ടോർച്ച് ഇങ്ങോട്ടൊന്ന് അടിച്ചേ. ഇത് സ്വാമിനാഥനല്ലേ? നിന്റെ സംശയം ഞാൻ തീർത്തു തരാം. പക്ഷെ അതിനു മുമ്പ് എനിക്കറിയണം നീ എന്തിനാ ഇവിടെ വന്നതെന്ന്. അത് വെറുതെ കയറി ഇറങ്ങാൻ ഇതെന്താ സത്രമാണോ? നിനക്കെന്തറിയാം എന്നെ കുറിച്ച്? ഞാൻ നിന്നെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 ദിവസമേ ആയുള്ളൂ. പക്ഷേ എന്റെ കണക്ക് കൂട്ടലുകൾ വളരെ ആക്യുറേറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്കിപ്പോ കൃത്യമായി ഇവിടെ എത്താൻ പറ്റിയത്. അങ്കിളെ, ഞങ്ങൾ വെറുതെ തമാശക്ക്. ഗോപാ, നീ കണ്ടിട്ടുള്ള ലോകമല്ല ഞാൻ കണ്ടിട്ടുള്ളത്. നീ വെറും പാവം, നിനക്കൊന്നും അറിയില്ല. പക്ഷേ നിന്നെ കരുവാക്കിക്കൊണ്ട് ഇവൾക്കെന്തോ നേടാനുണ്ട്. ഇനി ഒന്നും ഒളിക്കാൻ നോക്കണ്ട. പറ, നിന്നെ ആരിങ്ങോട്ട് അയച്ചു? നീ എന്തിനിവിടെ വന്നു? എനിക്ക് ഉത്തരം കിട്ടണം, കിട്ടിയേ പറ്റൂ. അങ്കിളെ, ഞങ്ങൾ വെറുതെ. മിണ്ടരുത്. ചോദ്യം ഇവളോടാണ്. പറയണം. പറയാൻ നീ പറയില്ല? വേണ്ട, പറയണ്ട. ചോദിക്കേണ്ടവരെ കൊണ്ട് ചോദിപ്പിച്ചാലേ പറയൂ എന്നാണ് നീ. അങ്ങനെയാണ്. ഹലോ, ഞാൻ പറയാം. എനിക്കറിയാവുന്ന ഒരു സ്വാമിനാഥനുണ്ട്. അത് തന്നെയാണോ നിങ്ങളുടെ മകനെന്ന് അറിയാൻ വേണ്ടിയാ. സ്വാമിനാഥൻ അവിടെ. അതെങ്ങനെ എനിക്കറിയാം? അപ്പൊ പിന്നെ അവിടെ വെച്ച് പറഞ്ഞതാ. ഓ, അത് ഗോപം പറഞ്ഞിട്ടുള്ള അറിവല്ലേ എനിക്കുള്ളൂ. അത് വെച്ച് അങ്ങനെ ഒരു നാടകം കളിച്ചില്ലായിരുന്നെങ്കിൽ അയ്യർ ഇപ്പൊ നമ്മളെ 2 പേരെയും ലോക്കപ്പിലാക്കിയേനെ. ഈ തലയ്ക്കകത്ത് ഒന്നുമില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇല്ല, എന്റെ തലയ്ക്കകത്ത് ഒന്നുമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ പണിക്ക് ഇറങ്ങിയത്. അതെ, ആ പെട്ടിങ്ങടക്കൊക്കെ റെഡിയാക്കി വെച്ചോ. അയ്യർ ഇനി വെറുതെയിരിക്കുന്നു എനിക്ക് തോന്നണല്ല. ദൈവമേ, ഇനി എന്തൊക്കെ കുരിശ് കാണേണ്ടി വരുമോ എന്റെ. കേറി കേറി ഈ ലോഡ് കൊണ്ട് എങ്ങനെയെങ്കിലും വീട്ടിലെത്തി. ഒരുപാട് നേരം ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. ചെസ് എന്ന് പറഞ്ഞാല് രാജരക്തം ശരീരത്തിൽ ഓടുന്നവർക്ക് ഇത് കളിക്കാൻ പറ്റുള്ളൂ. എന്റെ അങ്കിൾ ഒന്ന് സമാധാനം. ഞാനൊന്ന് ആലോചിച്ചോട്ടെ. 1 മാസം ഇരുന്ന് ആലോചിച്ചാ ബുദ്ധിമുട്ടാവും. എന്റെ മന്ത്രിനെ വെട്ടിയാ? എങ്ങനെ വെട്ടി ഒന്ന് കാണിച്ചേ. ഈ കുതിരയെ കൊണ്ട് എങ്ങനെ വെട്ടി? സത്യം പറ, അങ്ങളുടെ ശരീരത്തിൽ രാജരക്തം തന്നെയാണ് ഓടണേ? ആയിരുന്നു. എന്റെ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഇല്ല. എന്നാ എന്റെ കിഡ്നി ഫെയിലിയർ ആയിട്ടുണ്ട്. ആ സമയത്ത് ഡയാലിസിസ് നടത്തിയിരുന്നു. എന്ന് പറഞ്ഞാൽ എന്റെ രക്തം മാറ്റുകയും വേറൊരാളുടെ രക്തം കയറ്റുകയും ചെയ്തു. ആ രക്തം ഏതോ ബുദ്ധിയില്ലാത്ത ഒരു കൂലിപ്പണിക്കാരന്റെ ആയിരുന്നു. ഞാനും വിചാരിച്ചു എങ്ങനെയാ ഈ കുട്ടി എന്റെ മന്ത്രിയെ വെട്ടിയത്. എന്തിനാ വെറുതെ പുളു അടിക്കുന്നേ? കൊറേ നാളായി ഞാൻ പറയുന്നു വിചാരിക്കണേ. ഗോപന്റെ അടുത്ത് എടുക്കണ കളി എന്റെ അടുത്ത് വേണ്ടാട്ടാ. അത്യാവശ്യം അങ്ങോട്ട് പറയുന്നത് സമ്മതിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം ഇവിടെ താമസിച്ചാ മതി. വൈദ്യനാഥന. എന്താ വൈദ്യനാഥ? അളിയൻ വരാൻ പറഞ്ഞു. എന്നോടോ? അല്ല, എന്നെ അങ്കിൾ. ആ, സരോജം വന്നൂലോ. എന്താ സരോജം? മാഡം വിളിക്കുന്നു. ഹേയ്, എന്തിനപ്പോ 2 പേരും വിളിക്കണേ? എന്താ കാര്യം? അല്ല, സ്വാമിനാഥനെ കുറിച്ച് എന്തോ അറിയാന്ന് പറഞ്ഞു. അതെങ്ങനെ അവിടെ അറിഞ്ഞു? എനിക്കിപ്പോ അത്യാവശ്യം ഒന്ന് പുറത്തു പോകേണ്ട കാര്യമുണ്ട്. എപ്പോഴാ കാണാൻ പറ്റുമെന്ന് 2 പേരും ഞാൻ അറിയിക്കാം. എന്താ മേഡം ഇങ്ങോട്ടൊക്കെ? അല്ലെങ്കിൽ പുറത്തേക്കൊന്നും കാണാറില്ല. എനിക്കൊരു കാര്യം അറിയാനുണ്ട്. ഞാൻ കേട്ടത് സത്യമാണോ? അതിപ്പോ കാര്യം എന്താണെന്ന് അറിയാതെ ഞാൻ. പ്ലീസ്. കുട്ടി അറിയുന്ന സ്വാമിനാഥൻ എന്റെ മകനാണെങ്കിൽ എനിക്ക് അവനെ കുറിച്ച് അറിയണം. അത് വല്ലാത്തൊരു കൺഫ്യൂഷനിലാണ് ഞാൻ. മോളെ, നിന്റെ ഉദ്ദേശം എനിക്കറിയില്ല. എന്നാലും ഇതൊരു കുട്ടിക്കളിയായിട്ട് കാണരുത്. മകനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ വേദന അതിപ്പോ നിനക്ക് മനസ്സിലാകില്ല. പറയ്, എന്റെ മോൻ എവിടെയാ? ഐ എം സോറി, ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോ കുറച്ച് തിരക്കുണ്ട്. പിന്നെ കാണാം. ഗർഭിണികൾ പൊതുവെ പച്ചമാങ്ങയല്ലേ കഴിക്കാറുള്ളൂ. പിന്നെ നീ എന്താ ഈ മുസമ്പിയുടെ മുങ്ങി നടന്നാലും നിന്നെ ഞാനൊന്ന് പൊക്കും. ഇത് വെച്ചാ പെട്ടെന്ന് ആളെ തിരിച്ചറിയാതിരിക്കാൻ സഹായിക്കും. കഴിഞ്ഞ തവണ നീ എന്നെ പഞ്ചാര വർത്താനത്തിൽ വീഴ്ത്തി. ഇനി നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാ ഞാൻ ശരിക്കൊന്ന് പെരുമാറുന്നുണ്ട്. എന്നിട്ട് നിനക്ക് തരാൻ ഉദ്ദേശമില്ലെങ്കിൽ നിനക്ക് ഞാൻ വയറ് നിറച്ചു തരും. ഇപ്പൊ നിനക്ക് മനസ്സിലായടാ, വയറ് നിറയ്ക്കാൻ നിനക്ക് എന്റെ ഭാര്യ മാത്രം കിട്ടുള്ളൂ അല്ലേടാ? എന്താടാ, എന്താ ഇവിടെ പ്രശ്നം? ഇവൻ എന്റെ ഭാര്യ അസഭ്യം പറഞ്ഞു സാർ. ആണോടാ? ഇല്ല സാർ. ഇല്ല സാർ. ഇല്ലേ സാർ, നിർബന്ധിക്കണേ പറയും. ഞാൻ നിർബന്ധിച്ചിരിക്കുന്നു. ഞാനല്ലേ ഏറ്റിരിക്കുന്നു സാർ. എല്ലാം ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ ആക്ഷൻ എടുക്കാം. വേണോ? പരാതി ഒന്നുമില്ല സാർ. ഇതുപോലെ വയറ് നിറച്ചും കൊടുത്താൽ മതി. എന്നാ പിന്നെ നിങ്ങൾ വെക്കൂ, ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. അന്നേ ഡോക്ടർ പറഞ്ഞതാ എനിക്ക് കുട്ടികളുണ്ടാവില്ലെന്ന്. അങ്ങോട്ട് നടക്കടി. അടുത്തോട്ട് ഒരു ഭാര്യ നാല് കുട്ടികളുള്ളതാ. വികലാംഗനായിട്ടും നിനക്ക് നാല് ഭാര്യമാര് നാല് മക്കളൊക്കെ ഉണ്ടല്ലേ? നീ വികലാംഗനായതുകൊണ്ടും അവർക്ക് പരാതിയൊന്നും ഇല്ലാത്തതുകൊണ്ടും നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുക. ഇനി മേലാൽ ഈ ഏരിയ കണ്ടുപോരുത് കേട്ടോ. വിട്ടോ വിട്ടോ, കയറൂ. കുറെ എണ്ണം വയറും പിറപ്പിച്ചിറങ്ങി മനുഷ്യന് പണിയുണ്ടാക്കാൻ. അവിടെ നീ തന്നെ ആണെങ്കിൽ നിന്നെ കൊന്നു കളയും പന്നി. ഞാൻ ഫാഷൻ ഷോക്ക്. നീ ഒന്നും മിണ്ടരുത്. നീ കാരണം എനിക്ക് അടിയുടെ പെരുന്നാളായിരുന്നു. മര്യാദക്ക് കാശല്ല ചേട്ടൻ, എനിക്ക് പുതിയ ജോലി കിട്ടി ചേട്ടൻ. ഒരു മാസം കൂടി സമയം തന്നെ. നീ ഒന്നും മിണ്ടരുത്. മര്യാദക്ക് കാശല്ല പന്നി. നീ ഇതുവരെ നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലടാ. നീ ആരാ, റിപ്പറോ? ഒരു വികലാംഗൻ മറ്റൊരു വികലാംഗന്റെ കുത്തിരി കയറി പിടിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ റിപ്പർ കിപ്പറൊന്നും അല്ല. ഇവനെനിക്ക് കാശ് തരാനുള്ളതാ. അവന്റെ ഒരു കാശ് കുറച്ചു മുമ്പ് കൂടെ ഞാൻ നിന്നോട് പറഞ്ഞതുള്ളൂ. ശരീരം കേടാക്കണ്ടെങ്കിൽ സ്ഥലം വിട്ട് പോടാ. നിന്നെ കാണിച്ചു തരാടാ. ആരാവൻ? എനിക്കറിയില്ല സാർ. തലയ്ക്ക് സുഖമില്ലാത്ത ഏതോ ഒരു പ്രാന്തനാ. മോന് സുഖമല്ലേ? സാറ് സുഖമല്ലേ? സുഖമായിട്ടിരിക്കും. ഭാര്യ മക്കളും എല്ലാവരും സുഖമായിട്ട്. സാർ ഇത് മക്കൾക്ക് കൊടുക്കണം. ഈ വികലാംഗൻ മാമന്റെ പ്രസന്റ് അത് പറയണം സാർ. പോട്ടെ സാർ. എന്തൊരു സ്നേഹമുള്ളൊരു പയ്യൻ. ഇതാണ് ദൈവം എല്ലാവർക്കും എല്ലാം തികച്ചു കൊടുക്കില്ല എന്ന് പറയുന്നത്. എന്ത് പറ്റി സാറേ? പെട്ടെന്ന് കമ്മീഷണർ നോർത്ത് പോയി പോമ്പോ. അതെ മോചായ. ഓ പിന്നെന്താ സാർ, ആയിക്കോട്ടെ. മായ, പുതിയ അപ്പോയിന്റ്മെന്റാ. ഹലോ, തനിക്ക് കക്ഷിയെ മനസ്സിലായോ? നമ്മുടെ ഗ്രീറ്റിംഗ്സ് കാർഡിന്റെ ബോക്സ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മിസ്സായില്ലേ? ഓ, ആ പോസ്റ്റ് ഒട്ടിക്കൽ. യെസ്, അത് തന്നെ. 50,000 രൂപയുടെ കാർഡല്ല, അത് കൊണ്ടുവന്നു വരാൻ തോന്നിയ ഗോവന്റെ മനസ്ഥിതിയോടെ മതിപ്പ് തോന്നിയത്. എനിവേ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോളൂ. ശരി സാർ. ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ ഇവിടെ? അപ്രതീക്ഷിതമായ കണ്ടുമുട്ടിൽ ഒരു സുഖമില്ലേ? അത് ശരിയാ. എന്ത് തോന്നുന്നു, പോസ്റ്റ് ഒട്ടിക്കലാണോ അതോ ഇതാണോ നല്ലത്? അത് ഇത് തന്നെയാ. എന്താ പറയാ, പ്രേമിക്കുന്നവരും പ്രേമിക്കാൻ പോകുന്നവരും നിരാശരും എല്ലാവരും എത്തുന്ന ലോകമല്ലേ, ഒരു പ്രത്യേക സുഖമുണ്ട്. എന്താ നോക്കണേ? അല്ല, ആദ്യമായിട്ട് വന്നിട്ട് എന്തെങ്കിലും മേടിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അത് ശരിയാ, പക്ഷെ വില കൂടിയൊക്കെ അപ്പുറത്താണേ. ആ ഇത് കൊള്ളാലോ. പക്ഷെ ആർക്ക് കൊടുക്കും? ഇഷ്ടമുള്ള ആർക്കെങ്കിലും അയച്ചു കൊടുക്കുന്നേ. ഇഷ്ടമുള്ളവരെന്ന് പറയുമ്പോ എനിക്ക് വീരപ്പനെ വലിയ ഇഷ്ട. പുള്ളിക്കയച്ചു കൊടുത്താലോ? അത് കൊള്ളാം. വീരപ്പൻ സത്യവനം ഇന്ത്യ എന്ന് വെച്ചാ പുള്ളിയുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ വേണ്ട, വീരപ്പന്റെ സ്വഭാവമുള്ള മറ്റൊരാൾക്ക് കൊടുക്കാം. അതാരാ? എന്റെ അച്ഛനാ? അല്ല, നമ്മള് തന്നെ. ഞാനോ? ആ, ഇനിയിപ്പോ ഞാനൊന്നും തന്നില്ല എന്ന് പറയരുത്. എന്നാ പിടിച്ചോ. എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. ബില്ല് ഞാൻ അവിടെ പേ ചെയ്തോളാം. Chance we find each other, it's beautiful. Da kaji da riyase ayavame kannulura kaji. Aha, niyana ഞാൻ വിചാരിച്ചു ഞാനാന്ന്. ഓ തമാശ. എടാ എന്നെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്ത് തോന്നാൻ? നിനക്കെന്താ വട്ടായ? അതേടാ വട്ട് തന്നെ, പ്രേമത്തിന്റെ വട്ട്. പ്രേമോ? അതേടാ പ്രേമം, കൊടുമ്പിരി കൊണ്ട പ്രേമം. ഇവൻ എന്തൊക്കെ പറയണേ? എടാ അവളില്ലേ, എവള് ശീതള്, എടാ അവക്ക് എന്നോട് പ്രേമമാണ്. എടാ ഇത് കണ്ടാടാ, ഇത് അവള് തന്നാടാ. നല്ല കഴിഞ്ഞതാട്ടോ, എന്തെങ്കിലും പോസ്റ്റ് അടിച്ച് തീർക്കണം, കാശ് മേടിക്കാനുള്ളതാണേ. ഇവറ്റുകൾ ഇതുവരെ പോസ്റ്റ് ഒട്ടിക്കുന്ന ജോലി നിർത്തിയില്ലേ കൺട്രി ഫെലോസ്? എന്താ ഏയ് ഞാൻ വെറുതെ പറഞ്ഞു, നല്ല ആത്മാർത്ഥമല്ല. കരിമാടിക്കുട്ട, കരിമാടിക്കുട്ടൻ നിന്റെ അച്ഛൻ ചച്ചോ, ഇതാരൊക്കെയാണ്? കോവ മൊയിലാലിയാ? ഫെവിക്കോള് പോലെ എപ്പോഴും കൂടെ തന്നെ ഉണ്ടല്ലേ? അതല്ലേലും സ്നേഹമുള്ളവരാകുമ്പോ അങ്ങനെ തന്നെയല്ലേ വേണ്ടേ? അതെ, ഇവന് കൊടുത്ത കാർഡ് ഞങ്ങൾ കണ്ടു, കാലക്കിട്ടുണ്ട്. ടാങ്ക്സിലൊന്നും ഒതുക്കണ്ട, നല്ലൊരു ചെലവ് ചെയ്താൽ മതി. അത് മതി. ഇനിയും ചെലവിന്റെ കാര്യം പറഞ്ഞാലുണ്ടല്ലോ മുട്ടുകാലി കല്ലുപിടിക്കും ഞാൻ. ഗോപ, നമുക്കേ സ്വാമിനാഥന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യണ്ടേ? നമുക്കാ ഒറ്റയ്ക്ക് അങ്ങോട്ട് ക്ലോസ് ചെയ്താൽ മതി, അന്ന് ബെറ്റ് വെച്ചിട്ട് പോയതല്ലേ? ഞാൻ ചില സൂത്രങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദൈവമേ അത് പാളി പോണേ. ഇവിടെ വെച്ച് വേണ്ട, ആരെങ്കിലും കാണും. അയ്യോ അതിനല്ല, നീ കണ്ണങ്ങടുത്തിട്ട് കൈ നീട്ടിയേ. ശരി, കണ്ണടച്ചു, കൈ നീട്ടി. ഇന്നാ നീ ചോദിച്ച സാധനം. ഹായ്, മൊബൈൽ ഫോൺ. ഇതിന് ഹാൻഡ്സ് ഫ്രീ കിട്ടിയില്ലേ? പിന്നെ അതൊക്കെ കിട്ടി. ഇതല്ല മറ്റേ ഹാൻഡ്സ് ഫ്രീ. ആ ഹാൻഡ്സ് കടക്കാരൻ ഫ്രീ ആയിട്ട് തന്നതാണ്, എന്റെ പോക്കറ്റും ഫ്രീ ആയി. വൈദ്യണ്ണാ, നമ്മുടെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം. അത് നമ്മ തീരുമാനിച്ചു ഉറപ്പിച്ചതല്ലേ സരോജും? ഗോപ, ഞാനൊരു സർപ്രൈസ് കാണിച്ചേട്ടെ. എന്താ? അങ്ങോട്ട് നോക്കി. വൈദ്യണ്ണ മര്യാദയ്ക്ക് ആഹാരം ഒന്നും കഴിക്കാറില്ലേ? ആകെ ക്ഷീണിച്ചു പോയി. എന്റെ കൈയിൽ കിട്ടട്ടെ, ശരിയാക്കി തരാ ഞാൻ. ഓഹോ, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനൊരു ചുറ്റിക്കളി ഉണ്ടായിരുന്നോ? അത് ശരി, ഇത്രയും നാള് നമ്മുടെ മുമ്പിൽ കീരിയും പാമ്പും അഭിനയിക്കായിരുന്നല്ലേ? എന്താ പറയണ നോക്കാം. വേണ്ട ഗോപ, താൻ പാടോ, ഇതൊക്കെ ഒരു രസമല്ലേ? കാറിന്റെ സൈഡിൽ നിന്ന് നീല ഷർട്ടിട്ട് പഞ്ചാരടിക്കുന്നവനാ. മനസ്സിലായല്ലോ? തല തല്ലി പൊളിക്കണം. എന്റെ അല്ലടാ, അവന്റെ. ഓ ഇനി അവൻ ആരും പറ്റിക്കരുത്. ചെല്ലി സരോജം, വല്ലപ്പോഴും എന്റെ പിറന്നാളിന് എന്റെ ഡാഡി സ്വിറ്റ്സർലൻഡിൽ നിന്ന് അയച്ചു തരുന്ന സ്വിസ് ബോക്സുകളായിരുന്നു എനിക്കെന്നും ആശ്വാസം. ഈ പന്നി കാരണം ഞാൻ തല്ലുകൊണ്ടതിന് കയ്യും കണക്കൂല. ഇങ്ങനെ വിഷമിക്കല്ലേ വൈദ്യണ്ണ, ഇനി ഞാനില്ലേ സ്വീറ്റ്സ് ഒക്കെ തിന്നു തീർക്കാൻ. നിന്നെയും സ്വന്തമാക്കി എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ഗ്രാമത്തിലേക്ക് കുതിക്കണം. അതെവിടെയാ? സ്വിറ്റ്സർലൻഡ്. ഇതിന്റെ എനിക്കറിയില്ല, കണ്ടിട്ട് സരോജത്തിന്റെ ആംഗ്ലയാന്ന് തോന്നണേ. വാ പോവാ, അങ്ങനെ പോകട്ടെ. ഓടിച്ചിട്ട് പിടിക്കണടാ, എടാ നിക്കണ നിന്നോടല്ലടാ, എടാ പണ്ടാരക്കാല, എടാ എന്നിട്ട് ഓടിക്കല്ലടാ, എടാ എനിക്ക് ആവത്തില്ലാത്തതാണ്. എന്റെ മുതലാളി, നീ എന്തെങ്കിലും കഴിച്ചിട്ടോ? എന്താടാ? എന്നെ ഒന്നും ചെയ്യില്ല സാറേ, എന്നെ പഠിച്ചിട്ട് അവർ രക്ഷപ്പെട്ട് കളഞ്ഞതാ. ഹലോ ഹലോ മാഡം, ഞാൻ ശീതളാണ്. സ്വാമിനാഥനെ കുറിച്ച് അറിയണ്ടേ? നാളെ രാവിലെ 9 മണിക്ക് ലേക്ക് വ്യൂവിൽ വന്നാ മതി. ഹലോ സർ, ശീതളാണ്. സ്വാമിനാഥനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണ്ടേ? എന്തെങ്കിലും ഒരു പൊട്ടിത്തെറി അല്ലെങ്കിൽ ഒരു തീരുമാനം എന്തെങ്കിലും ഒന്ന് സംഭവിക്കണമല്ലോ. അപ്പൊ വേണമെന്ന് വെച്ചാൽ രണ്ടുപേർക്കും ഒരുമിച്ച് വരാൻ അറിയാം. സ്വാമിനാഥൻ എവിടെ? നീ അത് പറ. സ്വാമിനാഥൻ വരും. എപ്പോ? സ്വാമിനാഥൻ പറഞ്ഞൊരു കണ്ടീഷൻ അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുമിക്കണം. നടക്കില്ല. നടക്കരുത്. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. പേരും പ്രശസ്തിയുള്ള ലീഡിംഗ് അഡ്വക്കേറ്റ് സ്വന്തം ഭാര്യയാണെങ്കിലും ഒരു സ്ത്രീയുടെ മുമ്പിൽ തല കുനിച്ചു എന്ന് പറഞ്ഞ മോശമല്ലേ? മകൻ തിരിച്ചു വന്നില്ലെങ്കിലും വേണ്ടില്ല, മുട്ടുമടക്കരുത് മാഡം. അതെ, തല താഴ്ത്തരുത്. ആഫ്റ്റർ ഓൾ സ്വന്തം മകന് വേണ്ടിയെങ്കിലും ഒരു സാക്രിഫൈസ് ചെയ്യരുത്. പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്റെ മോനോട് ഞാൻ പറഞ്ഞോളാം. അവൻ എവിടെ ഉണ്ടെന്ന് പറ. അഡ്രസ് എന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. മകനെ നിങ്ങളെ കാണണ്ടെങ്കിലോ? മോളെ, കാര്യം എന്താന്ന് വെച്ചാ പറ. എന്റെ അങ്കിൾ ഇവർ ഒരുമിച്ചാലേ വരൂന്നുള്ള വാശിയില്ല സ്വാമിനാഥൻ. സ്വന്തം മക്കളെ കുറിച്ച് ഏത് അച്ഛനമ്മമാരും ഒരു ദിവസമെങ്കിലും ഓർക്കാതിരിക്കോ? നാളെ സ്വാമിനാഥന്റെ പിറന്നാളാ, അതുപോലെ ഇവര് മറന്നിട്ടുണ്ടാവും. എന്നിട്ട് മകനെ കുറിച്ച് അന്വേഷിക്കാൻ നടക്കുന്നത് അങ്കിളൊന്നെ. നിന്നെ 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 ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി. ആ പട്ടിണി കുട്ടിയെ കുറിച്ച് മോൾക്കറിയാം. എങ്ങനെ അറിയാൻ? അല്ലെങ്കിൽ പിന്നെ ബർത്ത്ഡേയുടെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞതോ? ഓ, അതോ? അത് ഞാനെന്നാ വൈദ്യനാഥ പട്ടർക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കാൻ ചെന്നപ്പോ ചോദിച്ചു മനസ്സിലാക്കിയതല്ലേ. പിന്നെയും കൺഫ്യൂഷൻ. സത്യമായിട്ടും പറ, സത്യാണോ? സത്യമായിട്ടും സത്യ. എന്നാ പിന്നെ അവരെന്തിനെ വെറുതെ ടെൻഷൻ അടിപ്പിക്കണേ? എത്രയും വേഗം തെറ്റ് സമ്മതിച്ച് ഒഴിയാൻ നോക്ക്. കളിച്ച് കളിച്ച് അവസാനം ഇത് തീക്കളിയാവും. ഈശ്വര, ഇപ്പൊ തന്നെ എനിക്ക് ആവശ്യത്തിലേറെ ടെൻഷൻ ഉണ്ട്. അവിടെ ധാരാളം ഉണ്ടെന്ന് വെച്ചാൽ അത് മുഴുവൻ എന്തിനാ ഈ പാവത്തിന്റെ തലയിൽ കെട്ടിവെക്കണേ? മാഡം, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിച്ചോളൂ. പുഷ്പാർച്ചന. ആ, പേരും നാളും പറഞ്ഞോളൂ. സ്വാമിനാഥൻ അനിഴം. ആ, രണ്ടുപേരുടെയും പിണക്കമൊക്കെ തീർന്നുല്ലേ? സന്തോഷായി. പുഷ്പാർച്ചന, സ്വാമിനാഥൻ അനിഴം. ഹൈ, അപ്പൊ ശത്രുത മാറിയില്ലേ? ആ, നിർത്തി. എന്താ സാർ? ബുക്കും പേപ്പറും ഉണ്ടോ? ബുക്കില്ല, പേപ്പർ ഉണ്ട് സാർ, വായിച്ചിട്ട് തരണേ. ഇതല്ല, വണ്ടിയുടെ ബുക്കും പേപ്പറും. അതല്ല, എടുത്തോണ്ട് സാറിന് എടുത്തേക്കല്ലേ. ഇത് നമ്മുടെ സാറല്ലേ? അതെ, ഞങ്ങൾ പഴയ ഫ്രണ്ട്സാ. ദൈവം, അന്ന് ഏത് കാലാണെന്നുണ്ട്. ഇത് തന്നെ ആയിരിക്കും. അയ്യോ, കാലുവയ്യേ. സാർ നമസ്കാരം. ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഈ വണ്ടി കണ്ടാ പറയണോന്ന്. ആണോ? അത് ശരി. എന്നിട്ട് അയാൾ വളരെ റഫായിട്ടാണല്ലോ സാർ എന്റെ അടുത്ത് പെരുമാറിയത്. അയാളോ? നമുക്ക് അയാൾ അങ്ങ് സസ്പെൻഡ് ചെയ്താലോ? എങ്ങനെ? വേണ്ട സാർ, പാവം വയറ്റിപ്പഴപ്പിന് വേണ്ടിട്ടല്ല, എങ്ങനെയാണ് ജീവിച്ച് പോട്ടെ സാർ. പിന്നെ എന്തൊക്കെ സാർ വിശേഷങ്ങൾ? നീ ഇന്ന് തനിച്ചോളോ? മറ്റേ അന്തനോട് ഏതന്തേ? ആ, അന്തൻ അവൻ പെട്ടെന്ന് മരിച്ചു പോയി സാർ. ആ, ഒരു ദിവസം സിനിമ കഴിഞ്ഞ് വരുന്ന വഴി ഒരു പൊട്ടക്കെട്ടിൽ വിടവ് മരിച്ചു പോയി സാർ. അത് പോട്ടെ, അന്ന് കണ്ടപ്പോ ചോദിക്കാൻ പറഞ്ഞു, ഇതിന്റെ കാലിന് എന്ത് പറ്റിയെന്നാ പറഞ്ഞേ? ആ, കാലിന് അന്നത്തെ തിരക്കിൽ ഞാനും പറയാൻ വിട്ടുപോയി. അമ്മ പോളിയോ എടുക്കാൻ മറന്നുപോയതാണ് സാർ. അമ്മ പോളിയോ എടുക്കാൻ മറന്നതിന് നിന്റെ കാലിന് എങ്ങനെ അടുത്ത് വരുന്നത്? അമ്മ എന്റെ കാലിനാണ് സാർ പോളിയോ എടുക്കാൻ മറന്നുപോയത്. പാവം അമ്മയല്ലേ സാർ, ഇപ്പൊ എവിടെയാണോ എന്തോ. നീ വിഷമിക്കണ്ട, ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയ ഡോക്ടർ എന്റെ കയ്യിലുണ്ട്. നമുക്ക് അയാളൊന്ന് കണ്ടാലോ? ഓ, പിന്നെന്താ, നമുക്ക് അദ്ദേഹത്തെ സൗകര്യം പോലെ പിന്നീട് ഒരിക്കൽ പരിചയപ്പെടാമല്ലേ സാർ? പോട്ടെ സാർ. എന്തിനാ പിന്നീടാക്കുന്നത്? ഇപ്പൊ തന്നെ കാണാലോ. ഇറങ്ങി വാടോ ഡോക്ടറെ. ഇത് ഡോക്ടറൊന്നുമല്ല, സാറിന് വെറുതെ പറ്റിക്കാട്ടോ. ഇവനല്ലോട് എനിക്ക് കാശ് തരാനുള്ള പാർട്ടി. സാർ എന്നോട് ക്ഷമിക്കണം സാർ, എത്രയും പെട്ടെന്ന് ഞാൻ കാശ് തിരിച്ചു കൊടുത്തോളാം. കൈക്കൂലി പണിക്ക് തരാം. സാറിന്റെ പിറക്കാതെ പോയി അച്ഛനെ പോലെയാണ് അല്ലേ? കുറെ നാളെ നീ എന്നെ പറ്റിക്കാൻ തുടങ്ങിട്ട് ഇട്ടല്ലോ സാർ. ആഹാ, കാശും തരൂല, ഇപ്പൊ കളിയാക്കാനും തുടങ്ങി. ഇവൻ അങ്ങനെ വെറുതെ പെടരുത് സാറേ. ഇന്നത്തോടെ നിന്റെ കംപ്ലീറ്റ് തരികണേ നിർത്തിക്കൊണ്ട്, മനസ്സിലായല്ലോ? ഈടെ കാശൊന്നും കൊടുക്കും. ഒരു 2 വർഷം, ഒരു 2 വർഷം പോലും ചോദിച്ചിട്ട് സമയം തന്നില്ല. അതുകൊണ്ട് ഒരു 10 ദിവസം. എന്ത് പറയുന്നു? സാർ പറഞ്ഞ കുഴപ്പമില്ല, ഞാൻ ഓക്കെ. എന്താ സാറിന് വിശ്വാസമില്ലേ? സാർ ഉറപ്പ് പറഞ്ഞ ഉറപ്പാ, ഞാൻ തന്നില്ലെങ്കിൽ സാർ തരും. ഇല്ലേ സാർ? 10 ദിവസമാകും ഇയാളെ കാശ് നീ കൊടുത്തില്ലെങ്കിൽ പിന്നെ നിനക്ക് കല്യാണം കഴിക്കാൻ പോലും പറ്റിയല്ല. അതെന്താ സാർ? ഇതിനകത്ത് നമുക്കുള്ളൊന്നും ഇല്ലല്ലോ, ഇവനൊക്കെ തൂക്കി അകത്തിട്. മാഡം മാഡം യെസ്, സ്വാമിനാഥൻ അയച്ചെന്ന ഗിഫ്റ്റാ, രണ്ടുപേർക്കും ഉണ്ട്, ഒരെണ്ണം അപ്പുറത്ത് കൊടുത്തു. എന്തായാലും ഞാൻ വന്നില്ല. അപ്പൊ എങ്കിൽ പോവില്ലെന്ന് വാക്ക് കൊടുക്കുന്നില്ല അമ്മാവുക്ക്. അമ്മയ്ക്ക് മാത്രമല്ല, ദാ രണ്ടുപേരോട് ഞാൻ സത്യം ചെയ്യുന്നു, ഇനി ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആ, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു, ഇത് ഗൗതം. ഹലോ, ശീതളിന്റെ ബ്രദർ. ഓ സോറി, അപ്പാക്ക് ശീതൾ ആരാന്നറിയില്ലല്ലേ? ഇല്ല. വരൂ, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. നിങ്ങൾ പിണക്കത്തിലാണെന്ന് അറിഞ്ഞപ്പോ मातापिता अनुग्रह मे विवाहम वाशी कक्षि एणको माटी एनिवरे पढ़यपोले तिरिच्चु अद मति गोपन अरविंदेटनल्ले मामा मामे अब वेरे पड़े अम्मा एघोषिक विचार मुदल नमें मुंबिल चिरी नमक आघोषिक आघोषिका उल्लपाड़ा कण्णा एंगोट नम्मुടെ വീട്ടിലേക്ക് വേണ്ട ഇത് രണ്ടും നിങ്ങൾ പിരിഞ്ഞു താമസിച്ച വീടല്ലേ ഏയ് ഇവിടെ വേണ്ട നമ്മൾ ഒന്നിച്ച് കഴിഞ്ഞിരുന്ന സ്ഥലമല്ലേ നെക്സ്റ്റ് നമുക്ക് അങ്ങോട്ട് പോവാം ഓക്കേ മടങ്ങി പോണവരെ ശീതലും ഗോദവും അവിടെ താമസിക്കട്ടെ അതെ അപ്പോൾ സമയം കാണണ്ട നമുക്ക് വേഗം പോവാം നമുക്ക് അങ്ങോട്ട് പോവണ്ട ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളാം ദേ നീ ചിരിക്കണ്ട നീ പഠിച്ച കള്ളിയാ ഐ ആം സോറി അങ്കിൾ നിങ്ങളോടെല്ലാം പറഞ്ഞാലോ എന്ന് പലവട്ടം ആലോചിച്ചതാ പിന്നെ തോന്നി ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ഉള്ളത് പറയാലോ ഇങ്ങനെ ഒരു ദൗത്യ പരിപാടി ആയിട്ടാണ് ശീതൽ ഇവിടെ നിൽക്കുന്നതെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല ചുമ്മാ വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ ഒരു ബെറ്റ് വെച്ചു അതിന്റെ വാശിയിൽ നടക്കാനല്ലേ ഞാൻ കരുതിയത് നേരിട്ട് പറഞ്ഞ നിങ്ങളുടെ റെസ്പോൺസ് എന്തായിരിക്കും അറിയില്ലല്ലോ എന്തെങ്കിലും ആവട്ടെ കുറെ നാളുകൾക്ക് ശേഷം സന്തോഷം തോന്നിയ ഒരു ദിവസം കിട്ടി അല്ല അപ്പ അച്ഛനും അമ്മയും വന്നില്ലേ രണ്ടുപേരും ഇല്ല ഡൽഹിയിൽ എക്സ്റ്റേണൽ അഫയേഴ്സിലായിരുന്നു അച്ഛന് ജോലി ഞങ്ങൾ ജനിച്ചതും പഠിച്ചതൊക്കെ അവിടെ തന്നെ തറവാട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് വിട്ട് ഡൽഹിയിൽ സെറ്റിൽ ആവാനുള്ള മോഹത്തിന്റെ പുറത്ത് പോകുന്നതാ രണ്ടുപേരും തിരിച്ചുള്ള വരവിലെ ഒരു ട്രെയിൻ ആക്സിഡന്റിൽ അച്ഛന്റെ ജോലി എനിക്ക് കിട്ടി അങ്ങനെ ഇരിക്കുമ്പോഴാ യാദൃശ്ചികമായിട്ട് സ്വാമിനാഥനെ പരിചയപ്പെട്ടത് സ്വാമിനാഥനപ്പോ ബിസിനസ്സാ പിന്നെ ഫ്രണ്ട്സായി കൂടുതലെടുത്തപ്പോൾ എനിക്ക് തോന്നി ശീതളിനെ പറ്റിയ ആളാണെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് എതിർപ്പൊന്നും ഉണ്ടായില്ല പ്രത്യേകിച്ച് കേരളത്തിൽ ജീവിക്കാൻ എന്നേക്കാൾ ആഗ്രഹം അവൾക്കുള്ളതുകൊണ്ട് കൂടുതൽ താല്പര്യം തോന്നി എവിടെ ഡ്രസ് എടുക്കാൻ പോയ ആള് ഗോപ എന്തുപറ്റി ഏയ് ഒന്നുമില്ല ഒരു തലവേദന പോലെ ഏട്ടൻ വന്നിട്ടുണ്ട് പരിചയപ്പെടണ്ടേ വാ അല്ല അപ്പൊ കല്യാണം എന്നാ എവിടെ വെച്ചാ ഡേറ്റ് ഏകദേശം നോക്കി വെച്ചിട്ടേ ഉള്ളൂ ഇനിയിപ്പോ സ്വാമിയുടെ അച്ഛനും അമ്മയൊക്കെ ആയിട്ടൊന്ന് ആലോചിച്ച് വാ ഏട്ടാ ഗോപൻ ആ മനസ്സിലായി അറിയാതെയാണെങ്കിലും ശീതളിന് വേണ്ടി കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ ഗോപൻ അനുഭവിച്ചു അല്ലേ ഏതായാലും കുറച്ച് ദിവസം ഉണ്ടല്ലോ പരിചയപ്പെടാം നിങ്ങൾ സംസാരിക്കേ എന്നാ പിന്നെ ഇറങ്ങായി ദൂരേക്കൊന്നും അല്ലല്ലോ അങ്കിൾ ആ അപ്പൊ ഇതായിരുന്നു നിന്റെ പ്ലാൻ ഞങ്ങൾ രണ്ടുപേരെ നീ പറ്റിച്ചു നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കുട്ടി സാഹചര്യങ്ങൾ മാറുമ്പോൾ വേഷഭൂഷാദികളും മാറണമല്ലോ ഇനി ഈ കാണുന്നതെല്ലാം എനിക്കുള്ളതാണ് സോറി നമുക്കുള്ളതാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഏതായാലും നന്നായിട്ടുണ്ട് അഴകേരാവളിലെ മമ്മൂട്ടിയെ പോലെ തന്നെ അതെ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് വേണേ വന്ന് കഴിക്കാം ആമിസ് സോനു ജ്യൂസ് റെഡിയാണോ ജ്യൂസ് അല്ലേ ഇപ്പൊ ഒന്ന് കുടിച്ച് അത് ഗ്രേപ്പ് ജ്യൂസ് അല്ലേ ഐ വാണ്ട് ആപ്പിൾ ജ്യൂസ് എനിക്ക് ആയിരം കയ്യൊന്നുമില്ല മട്ടൻ വാങ്ങി ഉണ്ടാക്കാൻ പറഞ്ഞു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേണേ വന്ന് കഴിച്ചോ ഇന്നിവിടെ മട്ടൻ കറിയാ എന്താ സംശയം ഇനി മുതൽ ഇവിടെ മട്ടനും ചിക്കനും ഒഴുകി നടക്കും അയ്യോ മട്ടൻ കറി കഴിച്ചിട്ട് കൊറേ നാളായി എന്നാ വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം ഞാൻ ഈ കവർ കൊണ്ടുവച്ചിട്ട് ഇപ്പൊ എന്താ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കുറച്ച് ബഹുമാനത്തോടു കൂടി ഇവനോട് സംസാരിക്കാൻ എടോ പോടോ എന്ന് വിളിക്കുന്നതിന് പകരം നിർബന്ധമായി സാറെന്ന പദം പ്രയോഗിച്ചിരിക്കണം അണ്ടർസ്റ്റാൻഡ് എല്ലാം സാറ് പറഞ്ഞ പോലെ പിന്നെ ഒരു കാര്യം എനിക്കും പറയാനുണ്ട് പറയൂ തൊഴിലാളികൾക്ക് ചെവി കൊടുക്കുന്ന ഒരു നീതിമാനായ മുതലാളിയായിരിക്കും ഞാൻ എന്നെങ്ങാനും ഭരിക്കാൻ വന്ന അടിച്ച് നിന്റെ ചെവിക്കല് ഞാൻ തെറിപ്പിക്കും. ചെവിത്താന്റെ ഒരു പൈപ്പും തയ്യും മേലാൽ ഈ വേഷത്തിലൂടെ കണ്ടുപോരുത്, മനസ്സിലായാ? എന്ത് ഞാൻ നന്നായിക്കോളാം. നന്നായ നിനക്ക് നന്ന്, മനസ്സിലായോ? കഴിക്കാൻ ഞാൻ റെഡി. നിങ്ങൾ രണ്ടുപേരും ഇരുന്നേ, ഞാൻ വിളമ്പി തരാം. ആഹാ, നീ ഇവിടെ ഇരിക്കുക. ഗോപ, ആ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഒരാട്ടും അനക്കൊക്കെ ഉണ്ടായിരുന്നു. അവള് പോയപ്പോ എന്തോ ഒരു വിഷമം പോലെ. എടാ, കുറച്ചു ദിവസം മുമ്പ് എനിക്കൊരാഗ്രഹം തോന്നി. ആ കുട്ടിയെ നിനക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ എന്ന്. ചോദിക്കാനേ നന്നായി, അല്ലേ നാണം കെട്ടാൻ. അവരൊക്കെ വലിയ ആളുകളാ, നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? വാ, നമുക്കെന്തെങ്കിലും കഴിക്കാം. വേണ്ട, വിശപ്പില്ല. സത്യം പറഞ്ഞ എനിക്കും വിശപ്പില്ല. ഞാൻ പോയി കിടക്കട്ടെ. ഉറങ്ങുന്നില്ലേ? കിടന്ന് ഉറങ്ങുന്നായരെ. മൂന്നുപേരും കൂടെ എങ്ങോട്ടാ? വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു. ഞങ്ങൾക്ക് സന്തോഷമായി, പ്രത്യേകിച്ച് ഗോപനെ. വേറൊരുത്തനുമായി കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ട് എന്തിനായിരുന്നില്ലേ ആ പാവത്തിനെ വെറുതെ ആശിപ്പിച്ചത്? ആരെ ആശിപ്പിച്ചു എനിക്ക് നിങ്ങൾ പറയണം, മനസ്സിലാവണില്ല. അവക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന്. കാർഡ് കൊടുക്കാൻ ഇഷ്ടമെന്ന് പറയാം, അവന്റെ പുറകെ നടക്കുകയൊക്കെ ചെയ്തിട്ട് നിനക്കിപ്പോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലേ? ഞങ്ങളൊക്കെ വെറും പാവങ്ങളാ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അതങ്ങ് വിശ്വസിക്കും. ഗോപൻ നിന്നെ വിശ്വസിച്ചു. ആദ്യമായിട്ട് അവനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചത്. നീ ആരെ വേണമെങ്കിലും കെട്ടി എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോ, പക്ഷെ അവന്റെ മനസ്സ് വന്ന ശാപം ഉണ്ടല്ലോ, അത് നിന്റെ ജീവിതം മുഴുവൻ ഉണ്ടാവും, ഓർത്തോ? ആരായിരുന്നു അവര്? ഗോപന്റെ ഫ്രണ്ട്സാ. ഈ ഗോപൻ എങ്ങനെ? ഗോപൻ ഒരു പാവ, ക്വൈറ്റ് നാച്ചുറൽ. നമ്മളെ നെസ്റ്റിലേക്കല്ലേ? അതെ. ഏട്ടൻ പോയാ മതി, എനിക്കെന്തോ തലവേദന പോലെ. ഏയ്, പോയേ പറ്റൂ. മാമോളെ, അവിടെ അരവിന്ദേട്ടനും മറ്റും കാത്തിരിക്കുന്നു. ഞാൻ വൈദ്യനാഥനോട് പലപ്പോഴും ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു, ഈ കസ്തൂരി നിങ്ങളും തമ്മിലുള്ള ബന്ധം. എന്റെ പെങ്ങളല്ലേ? നേരെ പെങ്ങളാണോ? അല്ല, കുറച്ച് വളരൊക്കെ ഉണ്ട്. എന്താ ചോദിക്കാൻ? അല്ല, വൈദ്യനാഥന്റെ അത്ര കളർ ഇല്ല കസ്തൂരിക്ക്, അതുകൊണ്ട് ചോദിച്ചു. അരവിന്ദേട്ടാന്ന് വിളിച്ച നാവുകൊണ്ട് ആരും അല്ല. നമസ്കാരം, നമസ്കാരം. എല്ലാവരും ഉണ്ടല്ലോ. വെൽക്കം, വെൽക്കം. ഇരിക്കൂ. താനിനി പാത്തും പതിങ്ങൊന്നും ഇവിടെ കയറി വരണ്ട, ഇതിനി നിങ്ങളുടെ തറവാടാ. മിസ്റ്റർ അരവിന്ദൻ, അല്പം ഹർഡിൽസ് ഒക്കെ ഉണ്ടായാലും അവസാനം കാര്യങ്ങളെല്ലാം ഭംഗിയായില്ലേ? താങ്ക് ഗോഡ്. കേട്ടോ ഗൗതം, സീതളിന്റെ കാര്യത്തിൽ അല്പം അവകാശം ഈ അരവിന്ദനുമുണ്ട്. ഹി വാസ് ഹെർ ലോക്കൽ ഗാർഡിയൻ. കുറച്ച് ദിവസത്തേക്കാണെങ്കിലും അങ്ങനൊരു ഭാഗ്യം എനിക്കും കിട്ടിയില്ലോ. അപ്പോ എങ്ങനെയാ ഗൗതം, വിവാഹം എപ്പോ എവിടെ വെച്ച് നടത്തണം? പറഞ്ഞോളൂ. മാരേജ് എന്തായാലും ഡൽഹിയിൽ വെച്ച് മതി, അല്ലേ ശീതൾ? അതെ, അതാ ഞങ്ങൾക്ക് സൗകര്യം. എന്തു പറയുന്നു? എവിടെ വെച്ച് നടത്തിയാലും ഒരു ഉത്സവമാക്കണം, എനിക്കത്രേ ഉള്ളൂ. അപ്പൊ ചുരുക്കം പറഞ്ഞ ഞങ്ങൾ കോളനിക്കാർക്ക് ആഘോഷിക്കാൻ പറ്റില്ല എന്നർത്ഥം. അതോർത്ത് അരവിന്ദട്ടം വിഷമിക്കണ്ട, കോളനിക്കാർക്ക് ഞാനൊരു സ്പെഷ്യൽ പാർട്ടി തരുന്നുണ്ട്. എന്നാ പിന്നെ നിശ്ചയം നമുക്ക് ഇവിടെ വെച്ച് നടത്തിയ പോരെ. അത് നല്ല ഐഡിയയാണ്. ഐഡിയ ഒക്കെ ഞങ്ങൾ പറയും. ഇയാൾ പോയി ഞങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരൂ. അപ്പോ പറഞ്ഞ പോലെ നിശ്ചയം ഇവിടെ, വിവാഹം അവിടെ. നാളെ തന്നെ ജോത്സ്യരെ കണ്ട് തീയതി കുറിക്കാം, എന്താ? നീ വീട്ടിൽ പോണില്ലേ? നായരെ, നിന്നെ ഇന്നോ ഇന്നലെയൊന്നും കാണാൻ തുടങ്ങിയതല്ല. എന്താ നിനക്ക് പറ്റിയേ? പറയേ, നിനക്ക് അവളെ വേണോ? വേണമെങ്കിൽ പറഞ്ഞോ. ഇപ്പൊ നമ്മൾ സ്വാമിനാഥനെ കണ്ട് വിവരം പറയും. നീ വിളിച്ച അവള് വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അവളെ വിളിച്ചിറക്കി കൊണ്ടുവരടാ. അതൊന്നും ശരിയാവില്ല. എനിക്ക് മാത്രം തോന്നിയൊരിഷ്ടം, എന്റെ വിവരക്കേടുകൊണ്ട് പോട്ടടാ. നീ ശരിക്കും ഒരു പേടിച്ചൂറിയാ. ശരിയാ, രണ്ടു മൂന്ന് ദിവസത്തേക്ക് അങ്ങനെ ആയേ പറ്റൂ. അത് കഴിഞ്ഞാൽ അവള് പോവുമല്ലോ. പിന്നെ ഒക്കെ മറക്കും. നമ്മളായിട്ട് ആരും ജീവിതം തകർക്കരുത്. അപ്പൊ നിന്റെ ജീവിതം തകർത്തോ? അതിനാരും സമാധാനം പറയും? അവള് പറയോ? അവളുടെ ആങ്ങളെ പറയോ? എനിക്കൊന്നും അറിയില്ല. എന്നൊന്ന് വെറുതെ വിടാവോ? അങ്കിൾ, ഊണ് കഴിച്ചോ? കഴിച്ചു കഴിച്ചു. ഗോപൻ എത്തിയില്ലേ? എത്തിയിട്ടില്ല. ഗുഡ് നൈറ്റ് അങ്കിൾ. ഗുഡ് നൈറ്റ്. ഗൗതം, ഏയ് ഞാനങ്ങോട്ട് വിളിക്കാൻ തുടങ്ങായിരുന്നു. ഒന്നും പറയണ്ട. എവിടേക്കെങ്കിലും ഒന്ന് പോവാൻ സമ്മതിക്കണ്ടേ? മകനെ തിരിച്ചു കിട്ടിയതിലുള്ള സന്തോഷം അല്ലേ? ആ, പിന്നെ ജോത്സ്യം വന്നിരുന്നു. ഞായറാഴ്ച നിശ്ചയം നടത്താന്നാ. അത് നന്നായി. എത്രയും വേഗം ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ പോകാലോ. യെസ്. എവിടെ? മുകളിലുണ്ട്. ശീതൾ, ആ ഇവിടെ എങ്ങനെ? സത്യം പറഞ്ഞ ബോറടിക്കുന്നു. സമയം പോണില്ലടാ. കുറച്ച് ബോറടിക്കട്ടോ. കുറെ നാളായിട്ട് ബിസി അല്ലേ? എന്തുപറ്റി? അവൾക്ക് ഈ അഡ്വഞ്ചറസ് പ്രോഗ്രാം ഒന്നും ഇല്ലാത്തോണ്ടേ. അഡ്വഞ്ചറസോ? ആ, ഈ പിണക്കവും വഴക്കൊക്കെ തീർക്കുന്ന പരിപാടി. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി. ഏയ്, തിങ്കളാഴ്ചത്തേക്ക് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാലോ. നാളെ പറയാം. ഇവിടുന്ന് ആരൊക്കെ വരുന്നുണ്ടെന്ന് അറിയില്ലല്ലോ. വീട്ടിൽ നിന്നാ ഇതവിടുന്ന് ഇറങ്ങാ. ശരി അമ്മ, എന്നാ ഞാൻ പറഞ്ഞാ മതി. ഓക്കെ. ശീതൾ, നിനക്കെന്താ പറ്റിയത്? ഒന്നുമില്ലേട്ടാ. ദേ, എല്ലാം ഭംഗിയാക്കിയിട്ട് അവസാനം അവരുടെ സ്വസ്ഥത കെടുത്തരുത്. ഏട്ടൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് ഗോപനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് ഞാനിവിടെ കുറച്ച് തിരക്കിലാ. എന്തിനാ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? ഏയ്, ഞാനങ്ങനെ. ഗോപ, സ്വാമിനാഥനെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഒരുപാട് കാലായി. ഗോപനെ കാണാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ചേ ആയുള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, ഗോപനെ വളരെ പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഒരു സുഹൃത്തിനോടെന്ന പോലെയാ ഞാൻ ഇടപഴകിയതൊക്കെ. കൂടുതൽ സ്വാതന്ത്ര്യം എടുത്തതും അതുകൊണ്ട് തന്നെയാ. അവരെന്നെ വേദനിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞതെങ്കിലും അപ്പോഴാ ഞാൻ അറിയുന്നത് ഗോപൻ എന്നോട്. അവര് വെറുതെ വിവരക്കേടിന് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയൊന്നും പറയണ്ട. തികഞ്ഞ മനസ്സോടെ ഒരു നല്ല സുഹൃത്തായി മാത്രമേ എന്നെ കാണാവൂ. ഇയാൾ എന്തൊക്കെയാ പറയണേ? എനിക്കൊരു കുഴപ്പമില്ല. ഐ ആം വെരി ഹാപ്പി. പിന്നെ ഇയാൾ പോകുന്നല്ലോ എന്ന് ഓർത്തിട്ടുള്ള ചെറിയൊരു വിഷമം മാത്രമേ ഉള്ളൂ. എന്താ പറയാ, ഈ നല്ല സുഹൃത്തുക്കളൊക്കെ അകലുമ്പോ ഒരു വേദന ഉണ്ടാവില്ലേ? പിന്നെ എവിടം വരെ വിവാഹത്തിന്റെ ഒരുക്കങ്ങളൊക്കെ? ഞായറാഴ്ച നിശ്ചയാണ്. രണ്ടുപേർക്കും എന്റെ മുൻകൂർ ആശംസകൾ. ഗൗതം പറഞ്ഞു ശീതൾ ഇവിടേക്ക് പോന്നിട്ടുണ്ടെന്ന്. ഞാൻ ഗോപനെ എന്തായാലും നമുക്ക് ആ വെഡിങ് കാർഡ് സെലക്ട് ചെയ്തേക്കാം. എവിടെയാ വെഡിങ് കാർഡിന്റെ സെക്ഷൻ? അപ്പുറത്താ. വാ നിങ്ങളോട് വാടോ, തന്റെ കലാബോധം ഒന്ന് കാണട്ടെ. അല്ല ശീതൾ, കം ഓൺ. ഇതെങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അതിപ്പോ ഔട്ട് ഓഫ് ഫാഷനാ. എന്നാ വേണ്ട. അതെ, ഇതെങ്ങനെയുണ്ട് നോക്കിയേ. ഗുഡ്. ഇത് കൊള്ളാലേ, പാക്ക് ചെയ്തോളൂ. ഓ താങ്ക് യു. പോവാം, കോട്ടെ ഗോപ. ഈ ഗോപൻ ഒരു സൈലന്റ് ടൈപ്പ് അല്ലേ? ഏയ് അങ്ങനെ സൈലന്റ് ഒന്നുമല്ല. ആള് നല്ല തമാശക്കാരനാ. എന്നാ തമാശ പറയാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ലതാണ്. എന്താ പറയാ, ഈ പണക്കാരനെ പോലെ സ്വപ്നം കണ്ടിട്ട് പാവപ്പെട്ടവനെ പോലെ ജീവിക്കേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ടല്ലോ, അതാ ഗോപന്റേത്. പക്ഷെ ആള് ഭയങ്കര ദുരഭിമാനിയാ, പക്ഷെ നിഷ്കളങ്കനാട്ടോ. അത് അച്ഛനും അങ്ങനെ തന്നെയാ. ചുരുക്കി പറഞ്ഞ അവന്റെ ലൈഫ് ഒരു പ്രത്യേക സ്റ്റൈലാ. എന്നുവെച്ചാ നമുക്ക് അവരോട് ഭയങ്കര ഇഷ്ടം തോന്നും. ഇപ്പോ നമ്മളൊക്കെ നമ്മുടെ പേരൻസിന്റെ അടുത്ത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യില്ലേ, ഐ മീൻ റെസ്പെക്ടോട് കൂടി. അവിടെ അങ്ങനെയൊന്നുമില്ല. അച്ഛനും മോനും നമ്മൾ ഭയങ്കര ഫ്രണ്ട്സാ. ഇപ്പൊ മകൻ കയറി അച്ഛനെ ഉപദേശിക്കും, അത് കേട്ട് അച്ഛന്റെ മറുപടിയും തമാശയും ബഹളവും. മൊത്തത്തിൽ പറഞ്ഞ അവരുടെ കൂടെ ഇരിക്കുമ്പോ സമയം പോണത് അറിയും. ശീതളിന് അവിടുത്തെ അറ്റ്മോസ്ഫിയർ വളരെ ഇഷ്ടപ്പെട്ടു തോന്നുന്നു. എനിക്കെന്നല്ല, ആർക്കും ഇഷ്ടപ്പെട്ടു പോവും. അത്രയ്ക്ക് പാവങ്ങളാ. കളക്ടർ ഉദ്യോഗം കഴിഞ്ഞ് എത്തിയോ? ഇവനിത് എന്ത് പറ്റി? ഗോപ എന്താടാ, നീ കുടിച്ചിട്ടുണ്ടോ? പറയടാ, നീ കുടിച്ചിട്ടുണ്ടോ? ഇന്നേ വരെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാതെയാ നിന്നെ ഞാൻ വളർത്തിയത്. ഒരു ചങ്ങാതിയായിട്ടാ കൊണ്ടു നടന്നത്. ഇന്നിങ്ങനെ കുടിച്ചിട്ട് വരാൻ മാത്രം എന്താ നിന്റെ പ്രശ്നം? എനിക്കറിയണം. പറയാൻ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു അച്ഛാ. എനിക്ക് അവൾ ഇഷ്ടമായിരുന്നു. നീ എന്താ പറഞ്ഞു? അവിടെ ശത്രുക്കളെ പോലെ കഴിഞ്ഞിരുന്ന രണ്ടുപേരും ഒരുമിച്ച് സന്തോഷിക്കുക, എല്ലാവരും മതിമറന്ന് ആഘോഷിക്കുക. അതിനൊക്കെ നിമിത്തമായത് ആ കുട്ടിയാ. ആരുടെയും സന്തോഷം നമ്മളായിട്ട് നശിപ്പിക്കരുത്. ഇണങ്ങാനും പിണങ്ങാനും പിന്നതേ ഇങ്ങനെ ചേർത്ത് നിർത്തി കരയാനും നമുക്ക് നമ്മളില്ലടാ. നാളെ നടക്കാൻ പോകുന്നത് അവരുടെ നിശ്ചയ. നമ്മൾ പോണം. മുൻപന്തിയിൽ നിന്നുകൊണ്ട് നമ്മൾ നടത്തി കൊടുക്കണം. ഓക്കെ ചിരിക്കടാ, ഒന്ന് ചിരിക്കടാ. എടാ ചിരിക്കടാ, ചിരിക്കടാ, ചിരിക്കടാ. ഇവിടെ ചിക്കൻ ബിരിയാണി ആയിരിക്കോ ഫ്രൈഡ് റൈസ് ആയിരിക്കും? നീ പറ. ചക്കപ്പുഴുക്കായിരിക്കും. ദാടാ ഇവിടെ നിന്ന് പിടിച്ചേ പിടിച്ചേ നേരെ ബാക്കിൽ പോട്ടെ പോട്ടെ പോട്ടെ. ഹായ് ബേബ്. ഹലോ ഹൗ ആർ യു? ഗോപിക. എന്താണ് ഇത് സൗന്ദര്യബോധമില്ലാത്ത ഗേൾസ്? ഉഗർ ഗേൾ ഞാൻ ദോ വരെ. നമസ്കാരം നമസ്കാരം. എവിടെ കസ്തൂരി മാമി? കസ്തൂരി മുകളിലുണ്ട് അങ്ങോട്ട് ചെല്ലൂ. എന്തു പറ്റി? തനി ഒരിക്കോളാന്ന് പറഞ്ഞു. എന്താ മോളെ ഇങ്ങനെ? ആളുകളൊക്കെ വരുന്നതല്ലേ? എനിക്ക് ആർഭാടൊന്നും വേണ്ട. പറ്റില്ല പറ്റില്ല. ഗൗതം നാളെ ഈവനിംഗ് അവിടെ ഉണ്ടാവും. ഓക്കേ. ആരാ ഗൗതം? രഞ്ജിത ആണോ? നിങ്ങൾ തമാശ പറഞ്ഞിരിക്കുക. ഗസ്റ്റുകളൊക്കെ ഒന്ന് ഡീൽ ചെയ്യേ. പറഞ്ഞ പോലെ നമ്മളല്ലേ നടത്തിപ്പുകാര്. ചിരിയൊക്കെ പിന്നെയാവാ. തിരക്കിനിടയിൽ നിന്നെ മറന്നൊന്നും വേണ്ട. ഇതെന്റെ ഹൃദയോ പാതി കഴിച്ചിട്ട് പാതി നിൽക്കത്താ. വൈദ്യനാഥൻ വൈദ്യനാഥൻ എന്തോ താൻ എവിടെയായിരുന്നു? ഞങ്ങൾക്ക് വേപ്പഴം കൊടുക്കായിരുന്നു. അല്ല സദ്യക്ക് വിളമ്പോ പൂവമ്പഴം വേണോ പാലം കൂടെ വേണോ അല്ല കൊടപ്പഴം അച്ഛനെ വേണോ? അവരോടൊന്ന് പെട്ടെന്ന് ഇറങ്ങാൻ പറയൂ. ചെല് അവിടെ കുറച്ച് ചേരട്ടെ. ചാടി ചാടി നിക്കടാ. ഒന്നും എടുത്തടാ. എന്താ ഈ കാണിക്കണേ? നിശ്ചയം കഴിഞ്ഞിട്ട് നിൽക്കും തരാട്ടോ. സ്വാമിനാഥൻ തുടങ്ങാം. ശീതൾ തിരുവാതിര നക്ഷത്രം, സ്വാമിനാഥൻ അനിഴം നക്ഷത്രം. 10-8 പൊരുത്തം. ദാമ്പത്യ ജീവിതത്തിൽ തടസ്സങ്ങളില്ല. ഇവരുടെ വിവാഹത്തിന് നല്ല ദിവസം 2004 ഓഗസ്റ്റ് മാസം 27-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30-നും 10:30-നും മധ്യേ. ഈ ദിവസം ഇരുകൂട്ടർക്കും സമ്മതമാണെങ്കിൽ തീരുമാനിക്കാം. സമ്മതമാണ്. എനിക്കൊരു അഭിപ്രായമുണ്ട്. വിവാഹം കുറച്ചുകൂടി നേരത്തെ ആക്കണം. എന്റെ ഏറ്റവും വലിയ സന്തോഷം ഈ നിൽക്കുന്ന എന്റെ അച്ഛനും അമ്മയാ. ഈ സന്തോഷം എനിക്ക് തന്നയാൾക്ക് ഞാൻ എന്തെങ്കിലും പകരം കൊടുക്കണ്ടേ? ഞാൻ ഒരുപാട് ആലോചിച്ചു ഈ നിമിഷം വരെ. ഇവിടെ കൂടിച്ചേരേണ്ടത് ഞങ്ങളല്ല, ഗോപനും ശീതളും. പ്ലീസ് എതിരൊന്നും പറയരുത്. അവരൊന്നും പറയില്ല. വേർപാടിന്റെ വേദന അറിഞ്ഞവരാരും ഒന്നും പറയില്ല. ഞാൻ പറഞ്ഞല്ലേ ശരി അല്ലെന്ന് അരവിന്ദേട്ടന് പറയാൻ പറ്റുമോ? മനസ്സുകൾ തമ്മിൽ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഇവർക്ക് പറയാൻ പറ്റുമോ? വാ വാ, ഇനിയും നിങ്ങളൊക്കെ ഇവരെ അനുഗ്രഹിക്കണം, എനിക്കതാ സന്തോഷം. ഇവന്റെ സന്തോഷമാണ് ഞങ്ങളുടെയും സന്തോഷം. എല്ലാവർക്കും സന്തോഷമാണ്. പിന്നെ നിങ്ങളായിട്ട് ഇതിനെ കുറക്കണത് വന്നേങ്ങട് സന്തോഷട്ടെ, സന്തോഷിക്കേ. കൂട്ടിൽ പാടാൻ പാട്ടുത്താ, കൊത്തി കൊത്തി കൂത്താടി കൂടെയിരിക്കാൻ വാ, കൊച്ചിളമാവിൽ ചേക്കേറി കൂനിയിരിക്കാൻ വാ, കുറുമ്പൊത്ത കുറുവാലിയേയോ കാക്കാക്കേ കൂടെ കൂട്ടുവാ, രാ കൂട്ടിൽ പാടാൻ പാട്ടുത്താ.